ഇവിടെയാണ് ഉമ്മാടെ സ്നേഹമുള്ളത്, ഇവിടെയാണ് ഉമ്മാടെ സ്നേഹമുള്ളത്. വീടിന്റെ അകത്തളത്തിൽ മുഴുവൻ പീഡനവും സഹിച്ചുകൊണ്ട് കഴിയുന്ന ഉമ്മാ, ഇസ്ലാം നിങ്ങൾക്കൊന്ന് സ്നേഹം തന്നതാ, ഇസ്ലാം നിങ്ങൾക്കൊന്ന് സ്നേഹം തന്നതാ. ഒരു ഫാദേസുടെ കടന്നു വരുമ്പോ, ഒരു മദേസുടെ കടന്നു വരുമ്പോ അന്ന് മാത്രം സ്നേഹിക്കണമെന്ന് പഠിപ്പിച്ച മതമല്ല ഇസ്ലാം. എന്നും പൊന്നുപോൻ എന്നും പ്രിയപ്പെട്ട ഉമ്മയെ സ്നേഹിക്കണമെന്ന് പഠിപ്പിച്ച മതവാണ് ഇസ്ലാം. എന്തേ എങ്ങനെ ചിന്തിച്ചു പോയോ, എന്തേ എങ്ങനെ ചിന്തിച്ചു പോയോ? അല്ലാഹുവിന്റെ റസൂലല്ലേ പറഞ്ഞത്, മാതാപിതാക്കൾ സ്വർഗമാണ്, മാതാപിതാക്കൾ നരകമാ, മാതാപിതാക്കൾ സ്വർഗമാണ് നരകമാ. എന്തെന്നറിയോ, എങ്ങനെയാണ് സ്വർഗം ലഭിക്കുക, എങ്ങനെയാണ് നരകം ലഭിക്കുക? സ്വർഗം എന്ന് പറഞ്ഞാൽ അവരോട് നല്ല രീതിയിൽ ചെയ്യുകയാണ്, അവരോട് ചെയ്യേണ്ട കാര്യങ്ങളിൽ അവരോട് ചെയ്യേണ്ട കടമകളെല്ലാം ചെയ്തുകൊണ്ട് ജീവിക്കുകയാണെങ്കിൽ എനിക്കും നിങ്ങൾക്കും സ്വർഗം ലഭിക്കുകയാണ്. ഇല്ല, നമ്മൾ അവരോട് ചെയ്യേണ്ട കടമകൾ ചെയ്യുന്നില്ല, അവരോട് ചെയ്യേണ്ട യാതൊരു കാര്യങ്ങളും ചെയ്യുന്നില്ല, അവരോട് ധിക്കരിച്ചുകൊണ്ട് ജീവിക്കുകയാണെങ്കിൽ നമുക്ക് ലഭിക്കാൻ പോകുന്നത് നരകമാണ്. സ്വർഗത്തെയും നരകത്തെയും പറ്റിയിട്ട് തടവാ ഉസ്താദ് പറഞ്ഞതെന്താ, നരകത്തെ പറ്റി പാടിയതെന്താ, അതികഠിനമായൊരു ദാഹമാണവർക്കുള്ളത്, പതക്കുന്ന ചീഞ്ചലമാണതിൽ ലഭിക്കുന്നത്, ചുടേച്ചു മുഖമെല്ലാം ഉടൻ കരിയുന്നതാ, തലമുടി കരിഞ്ഞതിനുള്ളിൽ തോലിളകുന്നതാ, ഉള്ളിൽ കിടന്നാൽ കുടലുകൾ നുറുങ്ങുന്നതാ, പിന്താര വയ്യത് മുഴുവനും ഒഴുകുന്നതാ. വല്ലാത്ത ചൂടാ കാസർഗോഡുകാരാ, 14,95,97,906 കിലോമീറ്റർ അകലെയുള്ള ഒരു സെക്കൻഡിൽ 1.5 ലക്ഷം ടൺ ഹൈഡ്രജത്തെ ഹീലിയമാക്കി മാറ്റാകടിയുള്ള ലോകത്തിലെ ഏറ്റവും വലിയ ആണവോർജ്ജമെന്ന് ശാസ്ത്രലോകം പോലും പരിചയപ്പെടുത്തിയ ആ സൂര്യന്റെ കേവലം 38 ഡിഗ്രി സെൽഷ്യസ് മാത്രം ഈ കേരളത്തിന്റെ മണ്ണിലൊന്ന് പതിച്ചു വീണപ്പോ അതുപോലെ താങ്ങാ കഴിഞ്ഞിട്ടുണ്ടോ എന്റെ കാസർഗോഡ് ജില്ലക്കാരാ? നമുക്കത് താങ്ങാ കഴിഞ്ഞിട്ടുണ്ടോ? ഈ സമയമെന്ന് പേപ്പർ മാധ്യമങ്ങൾ പത്രമാധ്യമങ്ങൾ എടുത്തു നോക്കിയ പാലക്കാട് ജില്ലയിലെ വല്ലാത്ത ചൂടാ, ഇത്രയെത്രയോ ആളുകളുടെ തോലുകൾ ഒരിഞ്ഞു പോരുകയാ, എത്രയോ കിലോമീറ്റർ അകലെയുള്ള സൂര്യന്റെ ചൂട് താങ്ങാ കഴിയുന്നില്ല, ദരകത്തിന്റെ ചൂടാ. അതുകൊണ്ട് പറയാ, ഉമ്മയാടെ ഉമ്മാടെ പറയുന്ന കാര്യങ്ങൾ ചെയ്തുകൊണ്ട് ജീവിച്ചു, അല്ലെങ്കിൽ നരകവാ, അല്ലെങ്കിൽ നരകവാ, ദരകത്തിലേക്ക് പോടോ, നമുക്ക് പോകേണ്ടത് സ്വർഗത്തിലേക്കാ. ഇവിടുന്ന് കുറച്ച് കടമകൾ പറഞ്ഞു തരാ പോവുകയാ, അതുകൊണ്ട് പറഞ്ഞുകൊണ്ട് അത് ചെയ്തുകൊണ്ട് ജീവിക്കുകയാണെങ്കിൽ നമുക്ക് സ്വർഗമാണ്. സ്വർഗത്തെപ്പറ്റി തടവാസ്വാദ് പാടിയതെന്താ, അരക്കെ നിന്നെ ദരിദ്രനായി കണ്ടെങ്കിലും കോടീശ്വരൻ നീ തന്നെ എക്കാലത്തിലും, മരണം നിനക്കില്ലാതതിൽ കഴിയുന്നതാ, മനസ്സെപ്പോഴും സന്തോഷമാൽ തിങ്ങുന്നതാ. ഈ കാസർഗോഡിന്റെ തെരുവോരത്ത് ആരൊക്കെ നിന്നെ ദരിദ്രനെന്ന് വിളിച്ചാലും, ഈ കാസർഗോഡിന്റെ ഐരയിൽ ആരൊക്കെ നിന്നെ ദരിദ്രനെന്ന് വിളിച്ചാലും പേടിക്കേണ്ട, പേടിക്കേണ്ട. കാരണം എന്തെന്നറിയോ, കാരണം എന്തെന്നറിയോ, അല്ലാഹുവിന്റെ മുമ്പിൽ നീ കോടീശ്വരൻ ദരിദ്രനായതിന്റെ പേരിലോ എവിടുന്നെങ്കിലും എന്തെങ്കിലും അപകടം നേരിടേണ്ടി വന്നിട്ടുണ്ടെങ്കിൽ പേടിക്കേണ്ട ആവശ്യമില്ല, പേടിക്കേണ്ട ആവശ്യമില്ല, അല്ലാന്റെ മുമ്പിലുണ്ടല്ലോ നീ കോടീശ്വരനാണ്. കിട്ടണമെങ്കിൽ നമ്മളും ഉമ്മായോടും നമ്മളെ വാപ്പായോടും ചെയ്യേണ്ട ഇച്ചിരി കടമകളുണ്ട്. അല്ലാഹു അത് നല്ല രീതിയിൽ പറയാനും അത് നല്ല രീതിയിൽ ജീവിതത്തിൽ ഈ പറയുന്ന എനിക്കും കേൾക്കുന്ന നിങ്ങൾക്കും പ്രാവർത്തികമാക്കാൻ തോഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഒന്നാമതായി അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞത്, താഅതുഹുമാ ഫീ കുല്ലി മാ യഅ്മുറാനി ഔ യൻഹയാനി അൻഹു എന്ന, അവർക്ക് വഴിപ്പെടുക, അവർ പറഞ്ഞ കാര്യങ്ങൾ ചെയ്യുക, അല്ലാത്ത കാര്യങ്ങൾ ചെയ്യാതിരിക്കുക, അവർക്കങ്ങ് വഴിപ്പെടുക എന്ന് അല്ലാഹുവിന്റെ റസൂല് പറയുകയാണ്.
നിങ്ങൾക്കറിയുമോ റളിയല്ലാഹുവിനെ നിങ്ങൾക്കറിയുമോ അല്ലാഹുവിന്റെ റസൂലിനെ നേരിൽ കണ്ടിട്ടില്ല, അല്ലാഹുവിന്റെ റസൂലിനെ നേരിൽ കണ്ടിട്ടില്ല, പക്ഷേ നേരിലൊന്ന് കാണണമെന്ന് അതിയായ കൊതിവെച്ചൊരു മനുഷ്യനാണ് ഉബൈസുൽ കർണി റളിയല്ലാഹുവിനെ. എല്ലാ സമയത്തും തന്റെ പ്രിയപ്പെട്ട ഉമ്മയോട് പോയി പെർമിഷൻ ചോദിക്കും, ഉമ്മ ഞാനൊന്ന് റസൂലിനെ പോയി കാണട്ടെ. ഉമ്മ പറയും വേണ്ട. വീണ്ടും വീണ്ടും ഇങ്ങനെ പെർമിഷൻ ചോദിക്കുമ്പോ പലതവണ ഉമ്മ പറയും, ഞാൻ രോഗിയില്ലേ, എന്നെ നോക്കാൻ ആരാണുള്ളത്, അതുകൊണ്ട് നീ പോകണ്ട പോകണ്ട എന്ന് പലതവണ പറയുമ്പോ ഒരുപാട് 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 നിന്റെ മനസ്സിന്റെ ആഗ്രഹങ്ങൾ ഉമ്മക്ക് മുമ്പിൽ വെക്കുമ്പോ ഒരു സമയം ഉമ്മ പറയും, എന്നാ നീ പൊക്കോ, മദീനയിൽ പോയിട്ട് അല്ലാഹുവിന്റെ റസൂലിനെ കണ്ടോ, അതിന്റെ അപ്പുറത്തേക്ക് പോകണ്ട. ആ സമയത്ത് എനിക്കാണെങ്കിലും നിങ്ങൾക്കാണെങ്കിലും വല്ലാത്ത ആഗ്രഹമുണ്ടല്ലോ, കാരണം പോകുന്നത് എവിടേക്കാ, പോകുന്നത് എവിടേക്കാ, പുന്നാ പുന്നാര നബിയേ ഞാൻ കാണുന്നതെന്താ, പൂമാണം വീശുന്ന റൗളാസുവനത്തിൽ ചേരുന്നതെന്താണേ, ഹൃദയം മനസ്സിന്റെ രാജമാണിക്കവാ, ഏറ്റവും വലിയത് ഏതാവിനെ കാണാൻ വേണ്ടി കടന്നു പോവുകയാ, മദീനത്തേക്ക് തന്റെ മനസ്സിന്റെ ആഗ്രഹങ്ങൾ എത്രയോ കാലമായി ഇതാ മനസ്സിൽ കൊണ്ട് നടക്കുന്ന ഒന്നാ, അത് കാണാൻ വേണ്ടി കടന്നു പോവുകയാ, അത് പോകുമ്പയതാ മദീനയിലെത്തുമ്പോ ഉബൈസുൽ കർണി റളിയല്ലാഹുവിനെ കേൾക്കേണ്ട വാർത്ത എന്തെന്നറിയോ, അല്ലാഹുവിന്റെ റസൂല് മദീനയിലില്ല, മനസ്സാകെ തളർന്നു പോയാ, കാരണമില്ലാതെ കൊതിവെച്ചു കൊണ്ടുവന്നതാണല്ലോ, എത്രയോ കാലം തന്റെ മനസ്സിന്റെ ചിരകാല വിലാസം പോലെ ഏറ്റുതടന്നതാണല്ലോ, എല്ലാ പോയല്ലോ, ഞാനോ നിങ്ങളോ ആണെങ്കിൽ എന്താ ചെയ്യുക, കാരണം എന്തെന്നറിയോ, മദീനയിൽ പോയി കാണാനാ എന്റെ ഉമ്മ പറഞ്ഞിട്ടുള്ളത്, ഞാൻ പോകുന്നത് സിലുവയ്ക്കല്ല, ഞാൻ പോകുന്നത് ഹറാവിലല്ല, ഭൂമുഖമൊന്ന് കാണാ, അല്ലാഹുവിന്റെ റസൂലിന്റെ ഭൂമുഖം കാണാൻ വേണ്ടിയല്ലേ കടന്നു പോകുന്നത്, അതുകൊണ്ട് നബിയെ കാണാൻ അങ്ങോട്ട് പോകാം എന്ന് ചിന്തിച്ചില്ല, വേറെ ചെയ്തതെന്താ, തിരിച്ചു തന്നെ വീട്ടിലേക്ക് വരികയാ. കാരണം എന്താ, ഉമ്മ മദീന വരെ പോകാനേ പെർമിഷൻ തന്നിട്ടുള്ളൂ, അതിന്റെ പുറത്തേക്ക് പോകാ, എനിക്ക് പെർമിഷനില്ലെന്ന് പറഞ്ഞുകൊണ്ട് തിരിച്ചു വരികയാ, തന്റെ വീട്ടിലെത്തുകയാ, അല്ലാഹുവിന്റെ റസൂൽ ഉണ്ടല്ലോ വഫാത്താകുന്നതിന്റെ മുമ്പ് ഉപരതങ്ങളോട് പറയുകയാ, ഇങ്ങനൊരാള് ജീവിച്ചിരിക്കുന്നുണ്ടാകും, അദ്ദേഹത്തോട് ദുആ വസിയത്ത് ചെയ്യണേ എന്ന് പറയുന്ന വിധത്തിൽ ഉയർന്നു പോയെങ്കില് ഉമ്മാന്റെ ഒറ്റ വാക്കാ, ഉമ്മാന്റെ ഒറ്റ വാക്കാ, അല്ലാതെ വേറൊന്നുമല്ല, അല്ലാഹുവിന്റെ റസൂൽ ദുആ ചെയ്യാ പറയുന്നത് ആരാ, ആരോടാ പറയുന്നത്, ആരാണ് പറയുന്നത് നിങ്ങൾ നോക്കിയടേ, അതുകൊണ്ട് ഇത്രത്തോളം ഉയർന്നു പോയെങ്കിൽ ഉമ്മാന്റെ ഒരു വാക്കല്ലേ, വാക്ക് അനുസരിച്ചത് കൊണ്ടാണ് ഇത്രക്കും വലിയ ഉയർച്ച ഉബൈസുൽ കർണി റളിയല്ലാഹു ലഭിച്ചു പോയതെങ്കിൽ നമ്മളൊന്ന് ചിന്തിച്ചു നോക്കേണ്ടത്. വേറൊരു ചരിത്രമുണ്ട്, മാനപ്പെട്ട ശൈഖ് മാലിക് ബിൻ ദീനാർ റളിയല്ലാഹു അൻഹു അറഫാ മൈതാനിയിൽ നിന്നുകൊണ്ടതാ, എല്ലാ ചോദിച്ചാ കിട്ടുന്ന അവസരമല്ലേ, അവിടെ നിന്നുകൊണ്ട് പടച്ചവരോട് ദുആ ചെയ്യുകയാ, അല്ലാഹുവേ അല്ലാഹുവേ ഈ വർഷം നീ എത്ര പേരുടെ ഹജ്ജ് സ്വീകരിച്ചല്ലാ, എനിക്കൊന്ന് പറഞ്ഞു തരുവോ, അല്ല സ്വപ്നത്തിലൂടെ കാണിച്ചു തരുവോ, അല്ല മഹാനവറുകൾ കിടന്നുറങ്ങുകയാ, കഥാ മഹാനവറുകൾ കിടന്നുറങ്ങ കാണിച്ചു കൊടുക്കുകയാ, ഒരുപാട് പേരുടെ ദോഷമല്ല പുറത്തു കൊടുക്കുകയാ, ലക്ഷക്കണക്കിന് ആളുകളുടെ ദോഷമല്ല പുറത്തു കൊടുക്കുകയാ, ബൽഖാ പ്രദേശക്കാരനായ മുഹമ്മദ് ഫാറൂഖ് നിന്റെ ദോഷമല്ല പുറത്തിട്ടില്ല, മഹാനവറുകൾക്കാകെ സങ്കടം വരികയാ, ഇത്രക്കും വലിയ തെറ്റെന്തായി മനുഷ്യൻ ചെയ്തതെന്ന് കാണണ്ടേ, അതുകൊണ്ട് കടന്നു പോകുകയാണ്.
ഞങ്ങളുടെ ദോഷം അന്ന് പുറത്തു കൊടുത്തു. ഇദ്ദേഹത്തിനെ മാത്രം ഇങ്ങനെ എടുത്തു പറയാനുള്ള കാരണം എന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ട് മഹാനവറുകൾ ഒരു ഹജ്ജ് സംഘത്തെ കാണുകയാണ്. അവരോട് ചോദിക്കുകയാണ്, നിങ്ങളുടെ കൂട്ടത്തിൽ ബൽഖ പ്രദേശക്കാർ ആരെങ്കിലും ഉണ്ടോ? അവർ പറഞ്ഞു, ഉണ്ട്. എന്നിട്ട് ഇന്നാലിന്റെ വ്യക്തിയെ പറ്റി അറിയുമോ എന്ന് ആ വ്യക്തിയോട് ചോദിച്ചു. അറിയാം, നിങ്ങൾക്ക് നല്ല രീതിയിൽ അറിയാം, ഇന്ന് ദേഹമുള്ളത് മക്കയിലാണ്, സദാസമയവും അല്ലാഹുവിനെ സാക്ഷാംഗം ചെയ്തുകൊണ്ട് ജീവിക്കുകയാണെന്ന് പറയുമ്പോ, അങ്ങനെ പറഞ്ഞപ്പോ ആ മനുഷ്യന്റെ പഴയ ഹിസ്റ്ററി ചോദിക്കുകയാണ്, പഴയ ചരിത്രം ചോദിക്കുമ്പോ അത് വല്ലാത്ത കഷ്ടമാണ് മഹാനവറുകളെ എന്ന് ഈ ഹജ്ജ് സംഘത്തിലെ വ്യക്തി പറഞ്ഞു കൊടുക്കുകയാണ്. അതവിടുന്ന് പറഞ്ഞു തരാൻ വേണ്ടി പറയുമ്പോ ആ മനുഷ്യൻ പറയുകയാ, മുഴുകള്ളുകുടിയനാ, സദാസമയം കള്ളുകുടിച്ചുകൊണ്ടാ വീട്ടിലേക്ക് കടന്നു വരിക, എല്ലാ സമയം കള്ളുകുടിച്ചുകൊണ്ടാ വീട്ടിലേക്ക് കടന്നു വരിക എന്ന് പറയുകയാ. അങ്ങനെ അതാ ഒരു ദിവസം കള്ളുകുടിച്ചുകൊണ്ട് തന്റെ വീട്ടിലേക്ക് കടന്നു വരികയാണ്. തുമ്മ പറഞ്ഞു, പോരേ, എന്തിനാ നീ കള്ളുകുടിച്ചത്? എന്തിനാ? നിന്റെ ശരീരത്തിന് കേടല്ലേ? ഇസ്ലാം ഹറാബ് പറഞ്ഞതല്ലേ? നിന്റെ കൂട്ടുകാര് പറയുമല്ലോ, കടകമ്പോളങ്ങളിൽ നിൽക്കുമ്പോ നല്ല സുഹൃത്തല്ലെങ്കിൽ സുഹൃത്ത് പറയുമല്ലോ, വാടാ വാടാ കള്ളുകുടിക്കാം, വാടാ എന്റെ കാസർഗോഡുകാരാ പോകണ്ട, എന്റെ കാസർഗോഡുകാരാ പോകണ്ട, ഹറാബിലേക്ക് പോകണ്ട, ലഹരിയിലേക്ക് പോകണ്ട. നമുക്കറിയുവോ അറിയുവോ, നമ്മളെ ലഹരിയിലേക്ക് പോയിട്ടുണ്ടെങ്കിൽ എന്താ സംഭവിക്കാറുള്ളത്? നരകത്തിന് വേണ്ടിയാണോ ജീവിക്കുന്നത്? നരകത്തിന് വേണ്ടിയാണോ ജീവിക്കുന്നത്? അതുപോലൊരു ചരിത്രം ഇവിടെ നടക്കുകയാ. എന്നിട്ട് എന്തെന്നറിയോ, ഒരു സമയത്തുമ്പ പറയാ, പൊന്നുപോലെ കുടിക്കണ്ടെന്ന് പറഞ്ഞുകൊണ്ട് ഈ മോനയങ്ങ് ശകാരിക്കുമ്പോ ഈ ഉമ്മ ചെയ്തതെന്താ? കാസർഗോഡുകാരെ ചെയ്തതെന്തെന്നറിയോ, ഈ ഉമ്മയ തന്റെ വീടിന്റെ അകത്തളത്തിൽ ഒരു റൂമിലങ്ങ് പൂട്ടിയിടുകയാ. എന്നിട്ടെന്താ ചെയ്തത്? ഒരു വീട്ടിന്റെ റൂമിലങ്ങ് പൂട്ടിയിട്ട് കൊണ്ട് ആ വീടങ്ങ് കത്തിക്കുകയാ. ആ വീടിന്റെ അകത്തളത്തിലുള്ള താരെന്നറിയോ, ആ വീടിന്റെ അകത്തളത്തിലുള്ള താരെന്നറിയോ, ഇവൻ ഒമ്പതര മാസത്തോളം വയറ്റിലിട്ട് വളർത്തിയ ഉമ്മയാ. രണ്ടര വർഷത്തോളം അവിടുത്തെ അവരുത കുംഭങ്ങളിൽ നിന്ന് മുലപ്പാൽ കൊടുത്തുമ്മയാ. എന്റെ പൊന്നുപോരേ, എന്റെ പൊന്നുപോരേ, കൈകളാണോ വളരുന്നത്? കാലുകളാണോ വളരുന്നത്? അവനൊന്ന് കരഞ്ഞാ ഉബാക്ക് പിന്നെ രാത്രി എത്രയെത്രയോ ദിവസങ്ങളിൽ ഉറക്കപ്പെടും. രണ്ടര വയസ്സ് കഴിഞ്ഞിട്ട് അവൻ ഒന്ന് കരഞ്ഞ, ഒന്ന് കരഞ്ഞു പോയാ, പൊന്നുപോനെ കരയണ്ട, പൊന്നുപോനെ കരയണ്ട എന്ന് പറഞ്ഞുകൊണ്ട് കവിളത്തൊരു മുത്തം തരുന്ന ഉമ്മയാ. എല്ലാ സമയത്തും പൊന്നുപോന് സ്നേഹം തരുന്ന ഉമ്മയാ, ഒന്ന് കരഞ്ഞു പോയാ. എത്രയെത്രയോ രാത്രികളെ ഉറക്കപ്പിടിച്ചുകൊണ്ട് നിന്നെ പട നിനക്ക് വേണ്ടി ജീവിച്ച ഉമ്മയാ, നീ ഒന്ന് ചിന്തിച്ചിട്ടുണ്ടോ? ഒന്ന് ചിന്തിച്ചിട്ടുണ്ടോ മുസ്ലിമേ, എന്തെന്നറിയോ, എന്തെന്നറിയോ, ഈ വയറ്റിൽ കിടക്കുമ്പോ ഇസ്മായിലിന്റെ ഉമ്മയുടെ വയറ്റിൽ ഞാൻ കിടക്കുമ്പോ എന്റെ ഉമ്മയുടെ വയറിന്റെ ഗർഭപാശയം ഗർഭപാത്രമെങ്ങാനും വളരാതിരുന്ന എന്റെ കൈയനുസരിച്ച് എന്റെ കാലുകളെ വളരുന്നതിനനുസരിച്ച് എന്റെ ഉമ്മാടെ ഗർഭാശയം വളരാതിരുന്നിട്ടുണ്ടെങ്കിൽ ഇസ്മായിൽ ഇന്ന് കാസർഗോഡ് പ്രസംഗിക്കില്ല. കാരണമെന്തെന്നറിയോ മുസ്ലിമേ, എനിക്ക് ഐകവൈകല്യം വരികയല്ലോ, ഞാനുണ്ടല്ലോ വികലാകുമല്ലോ, അപ്പോൾ എന്നെ ആര് വരാനാ? നിനക്ക് വേണ്ടതല്ല, നിന്റെ കാല് വളരുന്നതനുസരിച്ച്, നിന്റെ കൈ വളരുന്നതനുസരിച്ച് നിന്റെ ഒരുപാട് ഗർഭാശയം വളരുമ്പോ. അങ്ങനെ കാസർഗോഡ് ജില്ലയില് പിറന്നവരാ നിങ്ങള്, തൃശൂർ ജില്ലയില് പിറന്നതാ ഞാന്, അങ്ങനെ തുമ്പയാ. ഉമ്മ കഴിക്കുന്ന ഭക്ഷണം, ആ ഭക്ഷണം എങ്ങാനും നമുക്ക് നല്ല രീതിയിൽ കിട്ടാതിരുന്നിട്ടുണ്ടെങ്കിൽ നമ്മളാകെ വേദനയിലാകുമല്ലോ, നമ്മളാകെ വേദനയിലാകുമല്ലോ, നമ്മളാകെ കട്ടപ്പാടിലാകുമല്ലോ. അങ്ങനെയുണ്ടല്ലോ ഈ ഉമ്മയെ ചെയ്തെന്നെന്തറിയോ, ഈ പൊന്നുപോ കത്തിക്കുകയാ, ഉമ്മയെ കത്തിക്കുകയാ. എന്തേ
എന്ത് പറ്റിപ്പോയതെന്തേ? കള്ളിന്റെ മത്തിലാ ബോധമില്ലല്ലോ, കള്ള് കുടിച്ചു പോയാ ബോധമില്ലല്ലോ, അതിന്റെ മത്തിലുണ്ടല്ലോ കെടിയുകയാ, അതിന്റെ മത്തിൽ കെടിയുകയാ. എന്നിട്ടും മയങ്ങ് കത്തിക്കുകയാ. ആ സമയത്താണ് പിന്നീടാണ് ബോധം തിരിച്ചു വരുന്നത്. ഇതെന്റെ ഉമ്മയാണല്ലോ, ഇതെന്റെ ഉമ്മയാണല്ലോ, ഇതെന്റെ ഉമ്മയാ എന്ന ബോധം തിരിച്ചു വരികയാ. പിന്നീട് പോകുമ്പത്തേക്ക് ഉമ്മയങ്ങ് ഉമ്മയങ്ങ് മരണത്തിന്റെ അവസാന ശ്വാസം വിളിക്കുകയാ. ആ സമയത്തുണ്ടല്ലോ ഈ മനുഷ്യനപ്പോഴാണ് ബോധം വരുന്നത്. എന്റെ ഉമ്മയല്ലേ, എന്റെ ഉമ്മയല്ലേ, എന്നെങ്ങനെ കട്ടപ്പെട്ടുകൊണ്ട് വളർത്തിയ ഉമ്മയാ. ആ സമയത്തതാ ഈ മനുഷ്യൻ എന്താ ചെയ്യുന്നതെന്നറിയോ? ഈ മനുഷ്യന്റെ കൈകളങ്ങ് വെട്ടുകയാ. ഏത് കൈകൊണ്ടാണോ ഓ വീട് കത്തിച്ചതെങ്കിൽ ആ കൈകളങ്ങ് വെട്ടിക്കളയുകയാ. ഉമ്മാടെ മുമ്പിൽ നിന്ന് വെട്ടിപ്പോയ ഉമ്മ പറയുകയാ, പൊന്നുപോരെ പൊന്നുപോരെ പൊന്നുപോരെ, നീ എന്നെ എത്ര തവണ കത്തിച്ചാലും എനിക്ക് കുഴപ്പമില്ല, എത്ര തവണ എന്നെ കത്തിച്ചാലും എനിക്ക് കുഴപ്പമില്ല, എന്റെ മുമ്പിലുണ്ടല്ലോ, എന്റെ മുമ്പിൽ നിന്ന് എന്റെ കൈവെട്ടിയതുണ്ടല്ലോ, ഞാൻ എവിടുന്ന് ക്ഷമിക്കാനാ? എനിക്കെങ്ങനെയാണത് താങ്ങാ കഴിയുക? എന്റെ കൈകാലുകൾ നീ വെട്ടിയാലോ കുഴപ്പമില്ല, നിന്റെ കൈകൾ വെട്ടിയത് എങ്ങനെയാ ഞാൻ സഹിക്കുക എന്ന് പറയുമ്പോ ഉമ്മായുടെ സ്നേഹമെന്ന് നോക്കണേ, ഉമ്മാടെ സ്നേഹമെന്ന് നോക്കണേ. എന്തോരു സ്നേഹമാ, എന്തോരു സ്നേഹമാ, എന്തേ ആ ഉമ്മ എന്ന് സ്നേഹിക്കാ കഴിയാത്തതെന്തേ? എത്രയെത്രയോ ചരിത്രങ്ങളുണ്ടല്ലോ. അതുകൊണ്ട് ആ വിഷയം ഇങ്ങനെ പറയാ, കാരണം ഉമ്മാരെ സ്നേഹിക്കുന്നില്ല, ഉമ്മയെ വേണ്ട, ഉമ്മയെല്ലാം അധിക പറ്റായിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. അല്ലാഹു നമ്മളെ കാക്കട്ടെ, അല്ലാഹു നമ്മളെ കാത്തു രക്ഷിക്കുമാറാകട്ടെ. ഉമ്മയെല്ലാം ഇന്ന് അധിക പറ്റ, നമുക്കുമ്മയെ ബഹുമാനിക്കണ്ടേ, നമുക്കുമ്മയെ സ്നേഹിക്കണ്ടേ, നമുക്കുമ്മാക്ക് കൊടുക്കേണ്ട ആദരവുകൾ കൊടുക്കണ്ടേ, കടമകൾ കൊടുക്കണ്ടേ. ഒന്നാമത്തെ കടമ കഴിഞ്ഞ് രണ്ടാമതായിട്ട് അള്ളാഹുവിന്റെ റസൂല് പറയാ, എന്തെന്നറിയോ, എന്തെന്നറിയോ, വ തഅലീമോ ശൈനിഹിമാ, അവരുടെ കാര്യങ്ങൾക്ക് പ്രാധാന്യം നൽകണമെന്ന് രണ്ടാമതായിട്ട് അല്ലാഹുവിന്റെ റസൂല് പറയുകയാണ്. അങ്ങനെ പറഞ്ഞ അവരെന്താണോ പറഞ്ഞത്, അവരുടെ കാര്യങ്ങൾക്ക് ഒരു പ്രാധാന്യം നൽകുക, എന്നിട്ടേ ഇന്ന് മറ്റുള്ളതിലേക്ക് പോകാൻ പാടും. അവരുടെ കാര്യങ്ങൾ അവരല്ലാത്ത ദീനിനെതിരില്ലാത്ത എന്ത് കാര്യം പറഞ്ഞിട്ടുണ്ടോ അത് ചെയ്യാൻ വേണ്ടി നമ്മൾ ശ്രമിക്കണം. അതാണ് രണ്ടാമതായിട്ട് അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞത്. നിങ്ങൾക്കറിയോ അൽഖമാർ റളിയല്ലാഹു അൻഹുവിന്റെ ചരിത്രം നിങ്ങൾക്കറിയോ? സ്വഹാബിയാണ്, അല്ലാഹുവിന്റെ റസൂലിനെ നേരിൽ കണ്ട മനുഷ്യനാണ്. മരണത്തിന്റെ സമയത്തുണ്ടല്ലോ ലാ ഇലാഹ ഇല്ലല്ലാ എന്ന് ചൊല്ലാ കഴിയുന്നില്ല എന്ന് ചൊല്ലാതെ ഈ ലോകത്തുനിന്ന് വിട പറഞ്ഞിട്ടെന്താ കാര്യമുള്ളത്? എല്ലാവരും ചിന്തിക്കുന്ന ഒന്നല്ലേ അവസാനത്തെ വാക്ക് ലാ ഇലാഹ ഇല്ലല്ലാ? എന്റെ കാസർഗോഡ് വന്നവരെ, കാസർഗോഡ് പാതിരാത്രിയുടെ നിശബ്ദതയിൽ എന്നെ ശ്രവിക്കാ വന്നവരെ, ഞാൻ കരുതുന്നത് എന്താ അവസാനത്തെ വാക്ക് ലാ ഇലാഹ എന്നാക്കാനല്ലേ നിങ്ങളുടെ ചിന്ത? എന്താ അവസാനത്തെ വാക്ക് ലാ ഇലാഹ ഇല്ലല്ലാഹല്ലേ? അതിന് വേണ്ടിയിട്ടല്ലേ നമ്മൾ ഇവിടെ വന്നിട്ടുള്ളത്? അല്ലാതെ മരിച്ചു പോയിട്ടെന്താ അതിന് ചത്തുപോകുക എന്നാ പറയുക? ലാ ഇലാഹ ഇല്ലല്ലാഹ ചൊല്ലാതെ മരണപ്പെട്ടിട്ട് എന്ത് കാര്യമാണുള്ളത്? നിങ്ങൾക്കറിയോ കേരളത്തിൽ നല്ല രീതിയിൽ മരിച്ചു മരണപ്പെട്ടു പോയ കോഴിക്കോട് ജില്ലയുടെ ശംസുല്ലുലവാ അറിയുമോ എന്താണുണ്ടായതെന്നറിയോ? കോഴിക്കോട് ഫാത്തിമ ഹോസ്പിറ്റലിന്റെ അകത്തളത്തിൽ അകത്തളത്തിൽ അസുഖമായി കൊണ്ടിരിക്കുന്ന ശംസുല്ലുലവാ ആ സുബിയുടെ ബാങ്ക് വിളിക്കുകയാ, ജവാബ് കൊടുക്കുകയാ. സുബിയുടെ സമയമായപ്പോ ശംസുല്ലുലമ ബാങ്കിന് ജവാബ് കൊടുക്കുകയാ, അവസാനത്തെ വാക്ക് ഇല്ലാ ഇലാഹ ഇല്ലല്ലാ.
വേണ്ട താമസമത ചെല്ലുകയാ, ഉറക്ക ചെല്ലുകയാ, ഉറക്ക ചെല്ലുകയാ, എന്നിട്ട് ലോകത്ത് നിന്ന് വിട പറയുകയാ. ശംസുൽ ഉലവോ സൂര്യ 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 ഉലവാക്കളുടെ സൂര്യ, അതുപോലെ വിട പറയണ്ടേ. കുറെ കുട്ടി ഉസ്താദ് എങ്ങനെയാ പോയത്, ചെറുശ്ശേരി ഉസ്താദ് എങ്ങനെയാ പോയത്, ഇവിടുത്തെ നഗരത്തിന്റെ കോട്ടുമല ഉസ്താദിന്റെ നഗര എങ്ങനെയാ അവരൊക്കെ വിട പറഞ്ഞു പോകുന്നത്, അതുപോലെ വിട പറയണ്ടേ. അതുകൊണ്ട് എങ്ങനെയാ അതുപോലെ വിട പറഞ്ഞിട്ടില്ലേ കാര്യമുള്ളൂ. നമ്മൾ ഇവിടെ ജീവിക്കുമ്പോ എത്ര വലിയ സൂഫിയായി ജീവിച്ചിട്ടെന്താ, എത്ര വലിയ ആളായി ജീവിച്ചിട്ടെന്താ, അവന്റെ അവസാനം എങ്ങനെയാ എന്നതിലാ കാര്യമുള്ളത്. അതുകൊണ്ടുണ്ടല്ലോ എന്ന് ചൊല്ലാൻ കഴിയുന്നില്ല, ആകെ വേദനയിലാവുകയാ, എല്ലാ സ്വഭാവത്തുമാകെ അത്ഭുതപ്പെടുകയാ. എന്തു സംഭവിച്ചു പോയി എൽക്കവക്കെന്നറിയാതെ ആകെ സങ്കടപ്പെടുകയാ. ആ സമയത്തതാ ആന്റെ റസൂല് വരികയാണ്, അല്ലാഹുവിന്റെ റസൂല് വന്നിട്ട് സഹാബത്തിനോട് ചോദിച്ചു, അല്ലയോ സഹാബ, എന്താണ് ഇതിനുള്ള കാരണം? ആ സമയത്ത് അല്ലാഹുവിന്റെ റസൂലിനോട് അവിടുത്തെ സഹാബത്ത് പറഞ്ഞു, നബിയേ, അദ്ദേഹം അദ്ദേഹത്തിന്റെ ഉമ്മയോടൊന്ന് പിണങ്ങിയിട്ടാണ് കഴിയുന്നത്. അതുകൊണ്ട് തന്നെ അപ്പോൾ അല്ലാഹുവിന്റെ റസൂല് പറയുകയാണ്, എന്നാൽ ഉടനെ തന്നെ വിളിക്കണം അദ്ദേഹത്തിന്റെ ഉമ്മയെ. ആ സമയത്ത് അദ്ദേഹത്തിന്റെ ഉമ്മയെ ഉടനെ തന്നെ വിളിച്ചു കൊണ്ടുവരികയാണ്. എന്നിട്ട് പറയുകയാണ്, അല്ലാഹുവിന്റെ റസൂല്, നിങ്ങളുടെ മോന്റെ കിടത്തോ കിടത്ത് നിങ്ങൾ കണ്ടു, അവസാനത്തെ വാക്ക് ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലാൻ കഴിയുന്നില്ല, അതുകൊണ്ട് നിങ്ങളൊന്ന് പുറത്തു കൊടുക്കൂ നിങ്ങളുടെ പുണ്യമോൻ എന്ന് ചോദിക്കുമ്പോ ആ ഉമ്മ അവിടുന്ന് പറഞ്ഞു, പുറത്തു കൊടുക്കൂ നബിയേ, വേറെ എന്തല്ലാന്റെ റസൂല് പറഞ്ഞാലും ഞാൻ ചെയ്യും, പക്ഷേ ഇത് മാത്രം ഞാൻ ചെയ്യില്ല നബി എന്ന് പറയുമ്പോ എന്താ ചെയ്തെന്നറിയോ? അല്ലാന്റെ റസൂല് പറഞ്ഞു സഹാബത്തിനോട്, സഹാബ, നിങ്ങൾ ഇച്ചിരി വിറക് കൊണ്ടുവാ, നിങ്ങളിച്ചിരി വിറക് കൊണ്ടുവാ. ആ സമയത്ത് അല്ലാഹുവിന്റെ റസൂല് വിറക് കൊണ്ടുവരാൻ പറയുമ്പോ ആ സമയത്ത് ഉമ്മ ചോദിക്കുകയാണല്ലയോ നബിയേ, എന്തിനാണ് വിറകെന്ന് ചോദിക്കുമ്പോ, നിങ്ങളുടെ മോനെ കത്തിക്കാനാണ്, നിങ്ങളുടെ മോനെ കത്തിക്കാനാണ്, ഇതിന് നല്ലത് കത്തിക്കലാണ്. കാരണം അവസാനത്തെ വാക്ക് ലാ ഇലാഹ ഇല്ലല്ലാഹാക്കാതെ പോകുന്നതിനേക്കാൾ നല്ലത് കത്തിക്കലാണെന്ന് പറയുമ്പോ ആ സമയത്തതാ, ആ സമയത്ത് ആ പ്രിയപ്പെട്ട പൊന്നുമ്മ പറയുകയാ, എന്തൊക്കെ തന്റെ മക്കൾ തന്നോട് ചെയ്താലും ആ ഉമ്മ അവിടുന്ന് പറയുക, നബിയേ നബിയേ, എന്നാൽ എന്റെ മോന് ഞാൻ പുറത്തു കൊടുക്കുകയാണ് നബിയേ എന്ന് പറയേണ്ട താമസം അതാ, അവിടുന്ന് കലിമ ലാ ഇലാഹ ഇല്ലല്ലാഹ് ലോകത്തുനിന്ന് വിട പറയുക. ആരാണ് ഇത് സംഭവിച്ചത് പോയത്? എനിക്കോ നിങ്ങൾക്കോ അല്ല, ആർക്കാണെന്നറിയോ? അല്ലെങ്കിൽ ഈ ദുനി അള്ളാന്റെ റസൂലിനെ നേരി കണ്ടിൽ നേരി കണ്ട സ്വഹാബിക്കാണ് അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കുമാറാകട്ടെ. ഒരു ചെറിയ സൗന്ദര്യ പിണക്കത്തിന്റെ പേരിൽ അള്ളാഹു ഇത്രക്കും വലിയ ശിക്ഷ കൊടുത്തു പോയെങ്കിൽ അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കുമാറാകട്ടെ. മഹാനായ ഉമർ തങ്ങളുടെ കാലഘട്ടത്തിൽ ഒരു ചരിത്രം നടക്കുകയാ. എന്തെന്നറിയോ? ഒരു സമയത്തതാ ഒരു വീടിന്റെ ഉമ്മറ പടിയിൽ പോയിക്കൊണ്ട് ഈ പ്രിയപ്പെട്ട ഉമ്മ ചോദിക്കുകയാ, മോരേ, ഈ മോന്റെ വീട്ടിൽ പോയിക്കൊണ്ട് ഉമ്മ ചോദിക്കുകയാ, മോരേ, എനിക്കിച്ചിരി ഭക്ഷണം കഴിക്കാനുള്ള പണം തരുവോ, എനിക്കിച്ചിരി ഭക്ഷണം കഴിക്കാനുള്ള പണം തരുവോ എന്ന് ചോദിക്കുമ്പോ ആ വീടിന്റെ അകത്തളത്തിൽ നിന്നുകൊണ്ട് പെണ്ണ് പറയുകയാ, തന്റെ ഭർത്താവിനോട് പറയുകയാ, വേണ്ട വേണ്ട, കൊടുക്കണ്ട, ഇന്ന് കൊടുത്താ നിങ്ങളുടെ ഉമ്മ ഡെയിലി വരുമല്ലോ, എന്നിട്ട് നിങ്ങളുടെ സമ്പത്തിന് ഇവിടെ നിങ്ങളുടെ ഉമ്മ കൊണ്ടുപോകുമല്ലോ, അതുകൊണ്ട് ഇന്ന് കൊടുക്കണ്ട, ഇത് കേൾക്കേണ്ട താമസമതാ. ആ ഉമ്മ പോവുകയാ, കരഞ്ഞുകൊണ്ട് പൊട്ടി കരഞ്ഞുകൊണ്ട് പോവുകയാ. പൊന്നുപോന്റെ വീടിന്റെ അകത്തുള്ളത്തിൽ നിന്ന് കേട്ടുപോയ വക്ക ആ സമയത്ത് ഉടനെ തന്നെ ഉമ്മ പോവുകയാ. എന്റെ പ്രിയപ്പെട്ടവരെ, എന്റെ പ്രിയപ്പെട്ടവരെ, വീടിന്റെ അകത്തളത്തിലുള്ള തൊലി വെളുപ്പുള്ള പെണ്ണിനെ കിട്ടുമ്പോ ഉമ്മയ മറക്കല്ല, വാപ്പച്ചിയെ മറക്കല്ല, പിന്നെ ഉമ്മയുണ്ടല്ലോ, പിന്നെ ഉമ്മ അധിക പറ്റ, പിന്നെ വാപ്പച്ചി അധിക പറ്റ,
എത്രയെത്രയോ സംഭവങ്ങളുണ്ടല്ലോ. അതുകൊണ്ട് വേണ്ട വേണ്ട, അതുകൊണ്ട് വേണ്ട വേണ്ട, ഉമ്മയെ സ്നേഹിച്ചോ, ഭാര്യയെ സ്നേഹിക്കണ്ടെന്ന് പറയുന്നില്ലോ. ഉമ്മക്ക് കൊടുക്കേണ്ട സ്ഥാനമാനങ്ങൾ കൊടുക്കണേ എന്റെ പ്രിയപ്പെട്ട പെങ്ങളെ, കാസർഗോഡ് ജില്ലയിലെ പെങ്ങളെ, കാസർഗോഡ് ജില്ലയിലെ പെങ്ങളെ, നിങ്ങൾ നിങ്ങളുടെ ഭർത്താവിനോട് പറയല്ല. എന്തെന്നറിയോ, നിങ്ങളുടെ ഭർത്താവിന്റെ ഉമ്മയെ നിങ്ങൾ എങ്ങനെയാ സ്നേഹിക്കേണ്ടതെന്നറിയോ, നിങ്ങളുടെ ഉമ്മയെ നിങ്ങൾ എങ്ങനെയാണോ സ്നേഹിക്കുന്നത് അതുപോലെ സ്നേഹിക്കണേ. നിങ്ങളുടെ ഭർത്താവിന്റെ ഉമ്മ നിങ്ങളുടെ വലിയ കൊട്ടാരം പോലെയുള്ള വീടിന്റെ ഏതെങ്കിലും ഭാഗത്തിച്ചിരി ഒന്ന് തുപ്പുമ്പോഴേക്കോ ആവുമാരെ കൊണ്ട് തുടപ്പിക്കല്ലേ. ആവുമ്പ സ്നേഹവാ, ആ ഉമ്മയാണ് നിന്റെ വീടിന്റെ കത്തണത്തിൽ സ്വർഗം, അത് മറന്നു പോകണ്ട. എത്ര വയതിന്റെ മജ്ലിസിലേക്ക് വന്നിട്ടെന്താ, എത്ര തൊഴുത എത്രമങ്ങൾ ഔറത്ത് മറച്ചിട്ടെന്താ, ആ വീടിന്റെ അകത്തളത്തിലെ ഉമ്മയെ ബഹുമാ എനിക്കണ്ടേ, സ്നേഹിക്കണേ സ്നേഹിക്കണേ. അതല്ലേ ഇന്നത്തെ വിഷയം, അതുകൊണ്ട് പറയുകയാ, ആ ഉമ്മയെ ബഹുമാനിക്കണേ. എന്നിട്ട് ഇവിടെ എന്താ നടന്നതെന്നറിയോ, ഈ മനുഷ്യൻ വലിയ കച്ചവടക്കാരനാ, ഈ മനുഷ്യനങ്ങളെ കച്ചവടത്തിന് വേണ്ടി പോവുകയാ. ആ സമയത്ത് കച്ചവടത്തിന് കഴിഞ്ഞുകൊണ്ട് തിരിച്ചു വരുമ്പോ വലിയ കൊള്ള സംഘം പിടികോയാ. എന്നിട്ട് ചെയ്തതെന്തെന്നറിയോ, എന്നിട്ട് ചെയ്തതെന്തെന്നറിയോ, ഈ മനുഷ്യന്റെ കൈ കാലുകൾ വെട്ടുകയാ, അവരെടുത്തു കൊണ്ടുപോവുകയാ, എന്നിട്ടോ സമ്പത്തിടുകയാ, എന്നിട്ട് പറയുകയാ, ഈ കൈകളുണ്ടല്ലോ വെട്ടിപ്പോയ കളി കൈകളുണ്ടല്ലോ, ഈ മനുഷ്യന്റെ തലയിലങ്ങ് തലയിലങ്ങ് തൂക്കിക്കൊടുപോയാ. എന്നിട്ടോ അവിടുന്ന് ഈ മനുഷ്യൻ പറയാ, എന്റെ ഉമ്മ എന്റെ വീടിന്റെ കത്തളത്തിലേക്ക് വന്നുകൊണ്ട് ഒരു നേരത്തെ ഭക്ഷണത്തിന്റെ പൈസ ചോദിച്ചപ്പോ കൊടുക്കാമായിരുന്നല്ലോ, കൊടുക്കാമായിരുന്നല്ലോ, എന്നാൽ ഇത് സംഭവിക്കില്ലെന്ന് പ്രിയപ്പെട്ട ഉമ്മ പറയുമ്പോ, ഈ പ്രിയപ്പെട്ട പൊന്നുവോ പറയുമ്പോ പിന്നെ ചിന്തിച്ചിട്ട് കാര്യമില്ല. കാസർഗോഡുകാരോ പിന്നെ ചിന്തിച്ചിട്ട് കാര്യമില്ല, കൈകൾ പോയില്ലേ, കൈകൾ ആര് കൊടുക്കാനാ, കൈകൾ പിന്നെ ആര് കൊടുക്കാനാ. നിങ്ങൾക്കറിയോ വേറൊരു ചരിത്രം അറിയോ, മൂസാനബിയുടെ കാലഘട്ടത്തിലതാ ഒരു മനുഷ്യനുണ്ടല്ലോ, ഒരു മനുഷ്യനുണ്ടല്ലോ ഹജ്ജിന് വേണ്ടി കടന്നു പോവുകയാ. ആ മനുഷ്യൻ തന്റെ ഉമ്മയോട് പലതവണ ചോദിക്കുകയാണ്, ആ സമയത്തൊക്കെ ഉമ്മ പറയും, നോ നീ പോകണ്ട, നീ പോകണ്ട, കാരണം ഞാൻ രോഗിയാണ്, ഞാൻ രോഗിയാണെന്ന് പല തവണ ഉമ്മ പറയുമ്പോ ഈ മനുഷ്യൻ ചിന്തിക്കുകയാണ്, അള്ളാഹുവിന്റെ തൃപ്തിയാണോ എനിക്ക് കാംക്ഷിക്കേണ്ടത്, ഉമ്മയുടെ തൃപ്തിയാണോ ആദ്യമായി എനിക്ക് വേണ്ടത്, ആദ്യമായിട്ട് ഏതാണ് വേണ്ടത്. അങ്ങനെ ദൈവം ഒരുപാട് തവണ ചിന്തിക്കുമ്പോ ദൈവത്തിന് തോന്നുകയാണ് അള്ളാഹുവിന്റെ തൃപ്തിയല്ലേ വേണ്ടത് എന്ന് പറഞ്ഞുകൊണ്ട് ഈ മനുഷ്യൻ നേരെ ഹജ്ജിന് വേണ്ടി കടന്നു പോവുകയാ. അന്ന് ഹജ്ജിന് കടന്നു പോവുക എന്ന് പറഞ്ഞാൽ ഇന്നത്തെ മോഡലുള്ള ആധുനിക സൗകര്യങ്ങളൊന്നുമില്ലാത്ത കാലഘട്ടത്തിൽ ഈ മനുഷ്യനങ്ങ് ഹജ്ജിന് വേണ്ടി പോവുകയാണ്. എന്നിട്ടോ താണ്ടി താണ്ടി എത്രയെത്രയോ കഷ്ടപ്പെട്ടുകൊണ്ട് പുഴകള് താണ്ടുകയാ, കുന്നുകള് താണ്ടുകയാ, താണ്ടി താണ്ടിയുണ്ടല്ലോ ഒരു പാതിരാത്രിയുടെ നിശബ്ദതയിൽ പള്ളിയിലെത്തുകയാ. ആ പള്ളിയിൽ നിന്നുകൊണ്ട് ഇങ്ങനെ നിസ്കരിക്കുകയാ, എന്നിട്ട് പടച്ചവരോട് കൈകൾ ഉയർത്തിക്കൊണ്ട് ദുആ ചെയ്യുകയാ. ആ സമയത്ത് അവിടുത്തെ നാട്ടുകാർ പറഞ്ഞു, പള്ളി പൂട്ടുന്നില്ല, നിങ്ങൾ ഇവിടെ നിന്നുകൊണ്ട് നിസ്കരിച്ചു. അങ്ങനെ അവർ അവിടെ നിന്നുകൊണ്ട് ഇങ്ങനെ നിസ്കരിക്കുകയാ, പള്ളി ഒന്നും പൂട്ടിയില്ല. ആ സമയത്ത് അവിടെ ഏതാ ഒരു കള്ളൻ കയറുകയാ. കാസർഗോഡ് ജില്ലയിൽ ഒരു കള്ളൻ കയറി എന്ന് പറഞ്ഞാ, അല്ലെങ്കിൽ ഈ നാടിന്റെ പരിസരത്ത് ഒരു കള്ളൻ കയറി എന്ന് പറഞ്ഞാ ഈ നാട്ടുകാർക്ക് എന്തൊരു ആർജവമായിക്കാ, ഇവിടുത്തെ യുവത്വത്തിന് വല്ലാത്ത ആർജവമാകുമല്ലോ. കള്ളനെ പിടിക്കണ്ടേ, കള്ളനെ പിടിക്കണ്ടേ. അതുപോലൊരു സംഭവം ഇവിടെയും നടക്കുകയാ. എന്തെന്നറിയോ, എന്തെന്നറിയോ, അവിടെ ഒരു കള്ള കയറുകയാ. ആ കള്ള
കള്ളനെ പിടിക്കാനുള്ള ഏറ്റവും വലിയ ആർജവത്വത്തോട് അവിടുത്തെ നാട്ടുകാരെല്ലാം തയ്യാറാകുമ്പോ കള്ളൻ നേരെ കയറുന്നത് തന്റെ ഒരു പള്ളിയിലേക്കാ. ആ പള്ളിയിലാണെങ്കിലോ ഈ മനുഷ്യൻ ഇങ്ങനെ നിന്നുകൊണ്ട് ഈ പാദത്തെടുക്കുകയാ, പാതിരാത്രി പൊട്ടിക്കറിയുകയാ, ആ പള്ളിയിലേക്ക് കയറുകയാ. പക്ഷേ ഈ പക്ഷേ കള്ളരുണ്ടല്ലോ പിറ്റേ വാതിലിലൂടെ കിടന്നു പോയത് നാട്ടുകാര് കാണുന്നില്ല, നാട്ടുകാര് കാണുന്നില്ല. അല്ലാന്റെ പള്ളിക്കകത്തിരുന്നു കൊണ്ട് പൊട്ടിക്കറിഞ്ഞുകൊണ്ട് ദുആ ചെയ്യുന്ന മനുഷ്യനാ, അല്ലാഹുവേ അല്ലാഹുവേ ഖൈർ കൊടുക്കണേ അല്ലാ, റഹ്മത്ത് നൽകണേ അല്ലാ എന്ന് ദുആ ചെയ്യുന്ന മനുഷ്യനെ കാണുകയാ. ആ മനുഷ്യനെ ചെയ്തെന്തെന്നറിയോ? ആ മനുഷ്യനാണ് കള്ളരെന്ന് കരുതി കരുതിയിട്ട് ആ മനുഷ്യന്റെ കൈകാലുകൾ വെട്ടുകയാ, എന്നിട്ടോ കണ്ണുകൾ ചെയ്തെടുക്കുകയാ, എന്നിട്ടൊരു പലായനം പോലെ നാട്ടിൽ ഒരു പലായനം നടത്തുകയാ. എന്തെന്നറിയോ? ഒരു പലകക്ക് മുകളിൽ മനുഷ്യനെയും പിടിച്ചുകൊണ്ട് അവരുടെ മുദ്രാവാക്യം എന്തെന്നറിയോ? ഈ നാട്ടിൽ കയറി കക്കണമെങ്കിൽ കട്ടോ, അവനക്കുള്ള ശിക്ഷയാ, അവനക്കുള്ള ശിക്ഷയാ. അവിടുത്തെ നാട്ടുകാരിങ്ങനെ പറയുകയാ, ആ സമയത്ത് പലകക്ക് മുകളിൽ നിന്നുകൊണ്ട് പൊന്നു ഈ പ്രിയപ്പെട്ട പരിശൻ പറഞ്ഞതെന്താ? നിങ്ങൾ അങ്ങനെ പറയല്ല, ഈ നാട്ടിൽ ഒരു രൂപ ഞാ കട്ടെടുത്തിട്ടില്ല, ഈ നാട്ടിൽ ഒരു രൂപ ഞാ കട്ടെടുത്തിട്ടില്ല. നിങ്ങൾ എന്ത് പറഞ്ഞു? ഉമ്മയുടെ തൃപ്തിയില്ലാതെ അല്ലാന്റെ തൃപ്തി കാംക്ഷിക്കണമെന്ന അതിയായ മോഹത്തോടുകൂടെ കടന്നു വന്നവരെന്ത് പറഞ്ഞു? കുഴപ്പമില്ല, പക്ഷേ ഇങ്ങനെ പറയണ്ട, ഇത് കേൾക്കേണ്ട താമസമത. ആ മനുഷ്യനെ അങ്ങ് നിലത്തേക്ക് ഇറക്കുകയാണ് ഇവർക്ക് സംഗതി മനസ്സിലായത്. ആ സമയത്ത് പൊറുക്കണേ മാപ്പ് ചോദിക്കുകയാണ്. ചോദിച്ചിട്ടെന്താ? ആര് കൊടുക്കാനാ? കൈകൾ ആര് കൊടുക്കാനാ? കാലുകൾ ആര് കൊടുക്കാനാ? എന്നിട്ടോ ചരിത്രം പറയുന്നത് ഈ മനുഷ്യൻ ഇങ്ങനെ യോത്തിന്റെ വീടിന്റെ മുമ്പിലെത്തുകയാ, എന്നിട്ട് അവിടുന്ന് വെള്ളം ചോദിക്കുകയാ. ആരെങ്കിലും ഉണ്ടോ വെള്ളം തരണേ എന്ന് പറയുമ്പോ അവിടുന്ന് ഉമ്മ പറയുകയാ, ഇവിടെ ആരുമില്ല, ഞാ തരിച്ചല്ലേ, ഞാ തരിച്ചല്ലേ, അതുകൊണ്ട് ഇങ്ങോട്ട് അടുത്തേക്ക് വരണേ എന്ന് പറയുമ്പോ ഈ പ്രിയപ്പെട്ട പൊന്നുവോ പറയുന്നതെന്താ? ഉമ്മ നിങ്ങളുടെ അടുത്തേക്ക് കടന്നു വരാ, എനിക്ക് കാലുകളില്ല ഉമ്മ. അപ്പോഴുമ്മ ഇത്തിരി അടുത്തേക്ക് വന്നുകൊണ്ട് വെള്ളം നീട്ടിയപ്പോ ഇന്ന് കൈനീട്ടാ പറഞ്ഞപ്പോ ഉമ്മയോട് പറയാ, ഉമ്മ ഉമ്മ കൈകൾ നീട്ടാ, കൈകളില്ലല്ലോ. ആ സമയത്ത് ഉമ്മ പറയുകയാ, ഞാൻ അന്യ പെണ്ണല്ലേ, ഞാൻ അന്യ പെണ്ണല്ലേ, എങ്ങനെയാ നിനക്ക്, എങ്ങനെയാ എനിക്ക് നിന്നെ കാണാൻ പറ്റുക, അതുകൊണ്ട് എങ്ങനെയാ കാണാൻ പറ്റുക എന്ന് ചോദിക്കുമ്പോ ഈ പൊന്നുവോ പറയാ, ഉമ്മ എനിക്ക് കണ്ണുകളില്ല ഉമ്മ, അതുകൊണ്ടൊന്ന് അടുത്തേക്ക് വരുമോ. ആ സമയത്ത് ഈ വെള്ളം പിടിച്ചുകൊണ്ട് കടന്നു വന്ന ഉമ്മയതാ ഈ പൊന്നുപോനെ കാണുകയാ. എന്നിട്ടോ എന്നിട്ടോ ആ സമയത്താണ് ഈ ഉമ്മ ഓർമ്മ വരുന്നത്, അതെന്റെ പൊന്നുപോനാണല്ലോ, അതെന്റെ പൊന്നുപോനാണല്ലോ. അവിടുന്ന് ഉമ്മ ദുആ ചെയ്യുകയാ, ആ ഉമ്മ സങ്കടപ്പെടുകയാ, അല്ലാഹുവേ അല്ലാഹുവേ ഇങ്ങനെയൊന്ന് സംഭവിക്കാൻ ഞാൻ എന്റെ മനസ്സുകൊണ്ട് പോലും കരുതിയിട്ടില്ല. ശരി തന്നെയാ അല്ലാഹുവേ, ശരി തന്നെയാണല്ലാ, എന്റെ മനസ്സൊന്ന് വേദനിച്ചു പോയി, ശരി തന്നെയാ, അതിന് ഇത്രത്തോളോ വലിയ ശിക്ഷ നീ കൊടുക്കണല്ലാ. എന്നിട്ടുണ്ടല്ലോ എന്നിട്ടുണ്ടല്ലോ ഈ ഉമ്മ അവിടുന്ന് ദുആ ചെയ്യുകയാണ്, അല്ലാഹുവേ അല്ലാഹുവേ എന്റെ പ്രിയപ്പെട്ട പൊന്നൂനെയോ എന്നെയും നീ മരിപ്പിക്കണേ അല്ലാ. രണ്ടുപേരും ഇവിടുന്ന് മരിച്ചു എന്ന് ചരിത്രങ്ങൾ രേഖപ്പെടുത്തുമ്പോ അമ്മയുടെ ഒരു വാക്ക് അല്ലാഹുവിന്റെ പോയിരിക്കുന്നത് നമ്മളൊന്ന് ചിന്തിക്കണം. ഹജ്ജിന് വേണ്ടി പോയ മനുഷ്യന് കൊടുത്ത ശിക്ഷയാണ് അല്ലാഹു ദുനിയാവിൽ വെച്ചുകൊണ്ട് തന്നെ കൊടുക്കുകയാ. അല്ലാഹു നമ്മളെ കാത്തു രക്ഷിക്കുമാറാകട്ടെ.
മൂന്നാമതായിട്ട് അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞത് എന്തെന്നറിയോ? ബിർറുഹുമാ ബികുല്ലി മാ തസിലു ഇലൈഹി യദാക. അവർക്ക് നിങ്ങൾ കിഴിയും വിധം ഗുണം ചെയ്യണമെന്ന് അല്ലാഹുവിന്റെ റസൂല് മൂന്നാമതായിട്ട് നമ്മെ പഠിപ്പിക്കുകയാണ്. അങ്ങനെ പറഞ്ഞാൽ അവർക്ക് നമ്മൾ കിഴിയും വിധം ഗുണം ചെയ്യണം. ആദ്യമേ ഞാൻ ഓതിയില്ലേ, അയ്യുൽ അമലി അഹബ്ബു ഇലല്ലാഹി തആല, അല്ലാഹ് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്നത് ജോലി ഏതാ? അല്ലാഹുവിന്റെ റസൂല് പറയാ, ബിറുൽ വാലിദൈ, മാതാപിതാക്കൾക്ക് ഗുണം ചെയ്യലാണ്. അല്ലാഹുവിന്റെ റസൂല് പറയുമ്പോ ഇവിടുന്ന് സ്വഹാബത്ത് പിന്നെയും അരുളുകയാ, പിന്നെയും ചോദിക്കുകയാ, സുമ്മയ്യു നബിയേ, ഇനി ഏതാ നബിയേ? അവിടുന്ന് പറയുകയാ, അൽ ജിഹാദു ഫീ സബീലില്ലാഹ്, അല്ലാഹുവിന്റെ മാർഗത്തിൽ യുദ്ധം ചെയ്യല, അല്ലാഹുവിന്റെ മാർഗത്തിൽ ജിഹാദ് ചെയ്യല. രണ്ടാമതായി എണ്ണിയത്, ആദ്യമായി എണ്ണിയത് എന്തെന്നറിയൂ? വീടിന്റെ അകത്തളത്തിൽ കഴിയുന്ന പ്രിയപ്പെട്ട ഉപ്പാക്കോ പ്രിയപ്പെട്ട ഉമ്മാക്കോ ബിറുൽ വാലിദീൻ എന്നാണ് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞത്. അതുകൊണ്ടുണ്ടല്ലോ അവരുടെ ഭാഗത്തുള്ള നിങ്ങൾക്കുണ്ടല്ലോ, അവർക്ക് കഴിയും വിധം ഗുണം ചെയ്യടേ. എന്തെന്നറിയോ, ആദ്യമായി ചെയ്യേണ്ടത് ആർക്ക് വേണ്ടിയാ? തന്റെ പ്രിയപ്പെട്ട പൊന്നുമാക്ക് വേണ്ടിയാ, തന്റെ പ്രിയപ്പെട്ട പൊന്നു വാപ്പച്ചിക്ക് വേണ്ടിയാ. അവരെന്താ ണോ പറഞ്ഞത്, അതിനെ മാറ്റി വെക്കില്ല, അതിനെ കേൾക്കാത്തത് പോലെ നടിക്കില്ല. കാരണം എന്തെന്നറിയോ, ഏതൊക്കെ മേഖല നിന്റെ ഉന്നതമായ ഡെവലപ്മെന്റ് ഉണ്ടെങ്കിലും ഏതൊക്കെ മേഖലയിൽ നീ തിളങ്ങി നിൽക്കുന്നല്ലോ, നിന്റെ വീട്ടിലെ ഉമ്മായുടെ പ്രാർത്ഥനയാ. നമ്മൾ എവിടെയൊക്കെ ഏറ്റവും വലിയ ഉന്നതമായ പൊസിഷൻ അലങ്കരിക്കുന്നുണ്ടെങ്കിലും നിങ്ങൾ കരുതവില്ലോ ഞാൻ ചെയ്ത പ്രവർത്തനത്തിന്റെ നല്ലതാ, ഞാൻ ചെയ്ത പ്രവർത്തനത്തിന്റെ അനന്തര ഫലമാ? അല്ല. വീടിന്റെ അകത്തളത്തിൽ ഇരുന്നു കൊണ്ട് പാതിരാത്രിയുടെ നിശബ്ദത്തിൽ പൊട്ടിക്കരയുന്ന എന്റെ പൊന്നുപോന് ഖൈർ കൊടുക്കണയല്ല, എന്റെ പൊന്നുപോന് വറക്കത്ത് കൊടുക്കണയല്ല എന്ന് പറഞ്ഞുകൊണ്ട് ദുആ ചെയ്യുന്ന ആ വീട്ടിലെ ഉമ്മയാ, ആരൊക്കെ ഏറ്റവും വലിയ മേഖലയിൽ എത്തിയിട്ടുണ്ടോ അതിനുള്ള കാരണം ഉമ്മാടെ ദുആയാണ്. ഉമ്മായിടെ ദുആക്ക് വല്ലാത്ത പവറാ. ഉമ്മാനെ സ്നേഹിക്കാനെന്ന് സമയമുണ്ടോ? ഇന്നത്തെ മക്കൾക്ക് ഇവിടുന്ന ഉമ്മയെ സ്നേഹിക്കാ സമയമുള്ളത്? ഇന്നത്തെ മക്കളും ഉമ്മയെ സ്നേഹിക്കുന്നുണ്ടോ? ഇവിടെയുണ്ടെന്ന് ഞാൻ പറയുന്നില്ല, ഒരു ചരിത്രം നിങ്ങൾക്ക് മുമ്പിൽ പറഞ്ഞു തരുകയാ. ഈ കേരളത്തിൽ നടന്നു പോയതാ എന്തെന്നറിയോ? ഒരു പ്രിയപ്പെട്ട ഉമ്മയും ഒരു മോനും ഇങ്ങനെ ജീവിച്ചു കൊണ്ടിരിക്കുകയാ, ഒരു ചെറിയ പൊതിലിന്റെ തർക്കം വരുകയാ. എന്നിട്ടോ ഈ ഉമ്മയും മോനും ഈ ഉമ്മയെ ക്രൂരമായ പ്രവർത്തനം ചെയ്യുന്നതിന്റെ 3 ദിവസം മുന്നേ കോടതിക്ക് പോവുകയാ, ഒരു ചെറിയ മുതലിന്റെ എന്നിട്ടെന്താ ചെയ്യുന്നെന്നറിയോ? ഈ പ്രിയപ്പെട്ട പൊന്നുമോൻ എവിടെയൊന്ന് തലകറങ്ങി വീണപ്പോ, മോനെ നിനക്കെന്ത് സംഭവിച്ചെന്ന് ചോദിക്കുന്ന പ്രിയപ്പെട്ട പൊന്നുമ്മയാ, തലമടിയിൽ തലവെച്ച് കിടത്തിയ പൊന്നുമ്മയാ, 3 ദിവസം കഴിഞ്ഞപ്പോ ഒരു സന്ധ്യാസമയത്തുണ്ടല്ലോ, ഈ മനുഷ്യൻ എന്താ ചെയ്തെന്നറിയോ? ഒരു കടാര കൊണ്ട് ഉമ്മയെ കുത്തിക്കൊല്ലുകയാ. ഇത് നടന്നത് ആഫ്രിക്കയുടെ മണ്ണിലല്ല, ഇത് ഓസ്ട്രേലിയയുടെ മണ്ണിൽ നടന്നതല്ല. ഇത് നിന്നാൽ നമുക്ക് സമാധാനിക്കാലോ? ഇത് കേരളത്തിന്റെ മണ്ണിൽ നടന്നുപോയ സംഭവമാണെങ്കിലും ചിന്തിക്കാ സമയമായല്ലോ. ഉമ്മയെ മറക്കണ്ട, ഉമ്മയെ കൊല്ലാനെങ്ങനെയാ ധൈര്യം വരുന്നത്? ഒരു കടാര എടുത്തുകൊണ്ട് ഉമ്മയെ കൊല്ലാനെങ്ങനെയാ ധൈര്യം വരുന്നത്? വല്ലാത്ത മനുഷ്യൻ തന്നെയാ. കാരണം ഇതിന്റെയൊക്കെ പിന്നിലുള്ള കാരണം എന്തെന്നറിയോ? മക്കൾക്ക് ഇൽമ കൊടുത്തില്ല, മക്കൾക്ക് അറിവ് കൊടുത്തില്ല. മാതാപിതാക്കളെ ബഹുമാനിക്കേണ്ടത് എങ്ങനെയാണെന്ന് പഠിപ്പിക്കാ, അവർക്ക് അറിവ് കൊടുത്തില്ല. അവർക്ക് അറിവ് കൊടുക്കാതെ എങ്ങനെയാണ് അറിയുക? അവരെങ്ങനെയാണ് സ്നേഹിക്കേണ്ടത്? അവരെന്ത് കടമകളാ ചെയ്യേണ്ടത്? മക്കൾക്കറിയില്ല. ഫേസ്ബുക്കിൽ എങ്ങനെ കൊണ്ടു തുടങ്ങാം, വാട്സപ്പിൽ എങ്ങനെ കൊണ്ടു തുടങ്ങാം എന്നറിയാം. ഇങ്ങനെയാണ് തന്റെ വീടിന്റെ അകത്തകത്തിലുള്ള ഉമ്മയെ സ്നേഹിക്കേണ്ടതെന്ന് മക്കൾക്ക്.
അവരൊക്കെ ഇൽമ കൊടുക്കണ്ടേ? അതിനുള്ളൊരു അവസരം ഞാൻ പറയാ, എന്റെ വിഷയത്തിൽ നിന്ന് പോകുകയല്ല, അതിനുള്ള അവസരം നിങ്ങളുടെ മുമ്പിലേക്ക് ഞാൻ തുറന്നു തരുകയാ. ഈ 3-4 തീയതികൾ കാസർഗോഡ് ജില്ലയിലുണ്ടല്ലോ വാഫി വഫിയ സ്ഥാപനങ്ങൾ, അതിലേക്കൊന്ന് എൻട്രൻസിന് പറഞ്ഞയച്ചോ. എന്താ നിനക്ക് തരേണ്ട മാതാപിതാക്കളായ നിങ്ങൾക്ക് തരേണ്ട മുഴുവൻ കടമകളും മുഴുവൻ ആദരവുകളും മുഴുവൻ ബഹുമാനങ്ങളും മുഴുവൻ സ്നേഹങ്ങളും ലഭിക്കുന്ന മക്കളെ വേണോ? അല്ലയുടെ മഹസറാ ലോകത്തിൽ നിന്നുകൊണ്ട് പറയും, എത്രേ അല്ലാഹുവേ എന്നെ നരകത്തിലിടേണ്ട റബ്ബേ, എന്റെ നരകത്തിലിടേണ്ട അല്ലാ, ആദ്യമായി ഈ നരകത്തിലിടേണ്ടത് ആരെന്നറിയോ? എനിക്ക് ഫേസ്ബുക്കിൽ അക്കൗണ്ട് തുടങ്ങാ പെർമിഷൻ തന്നതു, എനിക്ക് വാട്സപ്പിൽ അക്കൗണ്ട് തുടങ്ങാ പെർമിഷൻ തന്നതു, എനിക്ക് വേണ്ട സാധനങ്ങൾ ചെയ്തു തന്നതു, എനിക്ക് വേണ്ട അവസരങ്ങൾ ചെയ്തു തന്നത് എന്റെ ഉമ്മയാ എന്ന് പറയുന്ന എന്റെ വാഫയാ. അതുകൊണ്ട് അവരുടെ നെഞ്ഞത്തേക്കൊന്ന് ഞാൻ ചേട്ടി അവന്റെ നെഞ്ഞത്തേക്കൊന്ന് ഞാൻ കയറി നിൽക്കട്ടെ എന്ന് പറയുന്ന മക്കള് വേണോ? അതോ 8 വർഷത്തെ വാഫി വഫിയ വഫിയ 5 വർഷമാ, 8 വർഷത്തെ വാഫി കോഴ്സ് കഴിഞ്ഞിട്ട്, 5 വർഷത്തെ വഫിയ കോഴ്സ് കഴിഞ്ഞിട്ട് എന്റെ പ്രിയപ്പെട്ട ഒമ്പയും പിടിച്ചുകൊണ്ട് തന്റെ പ്രിയപ്പെട്ട വാഫയും പിടിച്ചുകൊണ്ട് സ്വർഗത്തിലേക്ക് പോകുന്ന മക്കളെ വേണോ? എന്റെ പ്രിയപ്പെട്ട ഉമ്മാ ഏറ്റവും കൂടുതൽ സ്നേഹം കൊടുക്കുന്ന, ഏറ്റവും കൂടുതൽ ബഹുമാനം കൊടുക്കുന്ന പൊന്നുപോന്റെ കൈക്ക് എന്തെങ്കിലും സംഭവിച്ചാ, പൊന്നുപോന്റെ കാലിന് എന്തെങ്കിലും ഒന്ന് സംഭവിച്ചാ അവിടെ വേദനയാ. പിന്നുമ്മച്ചി കുറക്കൂല്ല, പിന്നുമ്മച്ചിക്ക് ഭക്ഷണം വേണ്ട, പിന്നുമ്മച്ചിക്കൊന്നും വേണ്ടല്ലോ. ഇന്നലത്തെ പ്രസംഗത്തിന് വേണ്ടി പോകുമ്പോ ഒരു പ്രിയപ്പെട്ട സുഹൃത്ത് വിളിച്ചിട്ട് പറയാ, ഒരു പ്രിയപ്പെട്ട സുഹൃത്ത് വിളിച്ചിട്ട് പറയാ, അവന്റെ സുഹൃത്ത് 19 വയസ്സുള്ള സുഹൃത്ത് മരിച്ചിരിക്കുകയാ. ഞാൻ ചോദിച്ചു എന്തേ കാരണം എന്നറിയോ? ബൈക്ക് ആക്സിഡന്റ്. ആ സമയത്തിനോട് പറഞ്ഞൊരു കാര്യമുണ്ടല്ലോ, ഇന്നത്തെ നാളത്തെ സദസ്സിൽ ദുആ ചെയ്യണം എന്നുകൊണ്ട് പറയാ. എന്തെന്നറിയോ? എന്തെന്നറിയോ? ഉമ്മ ഭക്ഷണം കഴിച്ചിട്ട്, ആ ഉമ്മ മരിച്ച അന്ന് മുതൽ പിന്നെ ഭക്ഷണം കഴിച്ചിട്ടില്ല, ഉമ്മ പിന്നെ പാനീയം കുടിച്ചിട്ടില്ല, ഉമ്മക്കൊന്നും വേണ്ട. ഉമ്മ വീടിന്റെ കത്തളത്തിൽ സങ്കടപ്പെട്ടു കൊണ്ടിരിക്കുകയാണ്. എത്രത്തോളം സ്നേഹം തരുന്ന ഉമ്മാ, നിങ്ങൾ എത്ര സ്നേഹിച്ചാലും നാളെ മക്കള് പറയുമെത്രേ, നാളെ മക്കള് പറയുമെത്രേ, ഉമ്മായിയുടെ നെഞ്ഞത്തുനിന്ന് കയറി നിൽക്കട്ടെ അല്ലാ എന്ന് പറയുന്ന മക്കളെ വേണോ? അതോ മക്കളെ പിടിച്ചുകൊണ്ട് സ്വർഗത്തിലേക്ക് പോകാ. അതിനുണ്ടല്ലോ കിടിയുന്നൊരവസരമാ നിങ്ങളെ മുമ്പിലേക്ക് ഞാൻ തരാൻ പോകുന്നത്. ഇന്നത്തെ മക്കളൊക്കെ ഇവിടേക്കാ പോകുന്നത്, ഇന്നത്തെ മക്കളൊക്കെ ഇവിടേക്കാ പോകുന്നത്. കഴിഞ്ഞ വർഷം SSLC ഒരു വിദ്യാർത്ഥിയാണ് ഞാൻ, എനിക്കറിയാലോ എനിക്കറിയാലോ. എന്നോട് വന്നിട്ട് പറയാ, ഇസ്മായിലെ ഞാൻ കള്ളു കുടിച്ചിട്ടുണ്ട്, ഞാൻ ബീഡി വലിച്ചിട്ടുണ്ട്, ഞാൻ ആൻസ് വെച്ചിട്ടുണ്ട്. അല്ലാ അല്ലാ 17-കാരനാ SSLC-ക്കാരന്റെ പ്രായം നിങ്ങൾക്ക് ചിന്തിക്കാ. 17, 16, 15 വയസ്സുള്ള ഒരു ഞാൻ ചോദിച്ചു കാരണം എന്തേ? ആരാധനക്ക് കള്ളു കൊടുന്നു തന്നത്, ആരാധനക്ക് ക്യാൻസർ കൊടുന്നു തന്നത്, ആരാധനക്ക് ലഹരി കൊണ്ടുവന്നത് എന്റെ കൂട്ടുകാരാ. അത് പറയുമ്പോ പാതിരാത്രിയില് വീട്ടിലേക്ക് കയറാതെ, ഇത് വെക്കേഷൻ സമയമാണല്ലോ, ഇത് വെക്കേഷൻ സമയമാണല്ലോ, പാതിരാത്രി വീട്ടിലേക്ക് കയറാതെ സുഹൃത്തിനെയും കൂട്ടി പോകുന്ന സെക്കൻഡ് ഷോക്ക് പോകുന്ന മക്കളെ വേടോ? കള്ളിനും കഞ്ചാവിനും അടിമപ്പെട്ടു പോയ മക്കളെ വേടോ? അതോ ഖുർആൻ എടുത്തുകൊണ്ട് പാരായണം ചെയ്യുന്ന, പാതിരാത്രിയുടെ നിശബ്ദത്തിൽ എഴുന്നേറ്റുകൊണ്ട് നിസ്കരിക്കുന്ന പൊന്നുപോലെ വേടോ? ഇന്ന് ചിന്തിച്ചോമ്മാ. അതുകൊണ്ട് 3-4 വാഫി കോഴ്സിന്റെ വളാചേനയെ ആസ്ഥാനമാക്കിക്കൊണ്ട് എൻട്രൻസ് എക്സാം നടക്കുകയാ. ഇത് വാഫിയുടെ അഡ്വർടൈസ്മെന്റ് അല്ല, ഇത് വാഫി പ്രസ്ഥാനത്തിന് വേണ്ടിയുള്ള പരസ്യമല്ല. കാരണം എന്തെന്നറിയോ? ഇന്ന് മക്കൾ നശിച്ചു പോവുകയാ, ഇന്ന് മക്കൾ നശിച്ചു പോവുകയാ. അതിനൊന്ന് മാറ്റം വരുത്താ, അതൊന്ന് മാറാ, അതൊന്ന് മാറാ, മക്കളുടെ സ്വർഗത്തിലേക്ക് എത്തോ. അല്ലാഹുവേ അല്ലാഹുവേ ഇവിടെ കൂടിയവർക്ക് നീ തൗഫീഖ് നൽകണേ അല്ലാ. അതുകൊണ്ട് 3-4 തീയതികളിൽ അവിടെ എൻട്രൻസ് എക്സാം
കാസർഗോഡ് കാസർഗോഡ് ജില്ലയിൽ സ്ഥാപനമുണ്ട്, തങ്ങൾ പറയാണ്. അതുകൊണ്ട് തന്നെ അവിടേക്ക് നമ്മുടെ മക്കളെ പറഞ്ഞേക്കുക, അല്ലെങ്കിൽ ദാൽഹുദ പോലുള്ള കോഴ്സിലേക്ക്, ഏതെങ്കിലും ഒരു ജൂനിയർ പട്ടിക്കാടിൻ്റെ ജൂനിയർ കോളേജിലേക്ക്, ഏതെങ്കിലും ഒരു കോഴ്സിലേക്ക്. 10-ാം ക്ലാസ് കഴിഞ്ഞ വിദ്യാർത്ഥിയാണെങ്കിൽ അങ്ങനെ, 5-ാം മദ്രസയിൽ 5-ാം ക്ലാസ് കഴിഞ്ഞ വിദ്യാർത്ഥിയാണെങ്കിൽ അങ്ങനെ മക്കൾ ദീന് പഠിക്കട്ടെ, മക്കൾക്ക് ദീന് പഠിക്കാനുള്ളൊരു അവസരം ഉണ്ടാകട്ടെ. അങ്ങനെയാണ് ചെയ്യേണ്ടത്. അങ്ങനത്തെ നല്ല നല്ല കോഴ്സിലേക്ക് വിട്ടുകൊണ്ട് അവരെ നിങ്ങൾ നല്ല രീതിയിൽ വളർത്താൻ ശ്രമിക്കണം. എന്നിട്ടേ നമുക്ക് കാര്യമുള്ളൂ, എന്നാലേ നമുക്ക് നല്ല രീതിയിൽ കവറിൽ കിടക്കാൻ കഴിയൂ. അല്ലെങ്കിൽ ഈ മക്കൾ കാരണം നമ്മൾ എവിടെയെ കിടക്കാന്നറിയോ? അതുകൊണ്ട് തന്നെ അല്ലാഹു നമ്മളെ കാത്തുരക്ഷിക്കുമാറ്. പിന്നെ അറിയുമോ എന്തെന്നറിയോ? ഒരു മനുഷ്യനതാ അവാമർ അലി അല്ലാഹുന് ഒരുപാട് വലിയ ദീർഘയാത്രക്ക് വേണ്ടി കടന്നു പോവുകയാണ്. ആ സമയത്ത് വലിയ വലിയ യാത്രക്ക് പോകുമ്പോ, യാത്രക്കാരാണെങ്കിൽ ചില സ്ഥലത്ത് പ്ലേസ് കണ്ടിട്ട് അവിടെ ടെന്റ് കെട്ടി കുറച്ച് ദിവസം താമസിക്കും, ഒരു റെസ്റ്റിന് വേണ്ടിയിട്ട്. അതുപോലെ പരിസരത്ത് ടെന്റ് കെട്ടിക്കൊണ്ട് ജീവിക്കും, താമസിക്കാൻ വേണ്ടി കരുതിയിരിക്കുക. അപ്പുറത്ത് പള്ളിക്കാടാണുള്ളത്. അങ്ങനെ ഈ അവാമർ അലിയല്ലാഹുന് ടെന്റ് കെട്ടിയപ്പോ, അസറിന്റെ സമയമായപ്പോ പരിസരത്തുള്ള പള്ളിക്കാട്ടിൽ നിന്നൊരു കവറങ്ങ് പൊളിഞ്ഞു പോരുകയാ. ഇന്നത്തെ കാലഘട്ടത്തിലെ ആളുകൾക്ക് വിശ്വസിക്കാൻ കഴിയുമോ എന്ന് എനിക്കറിയില്ല. വലിയ 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 ചരിത്രവാ ആ കവറങ്ങ് പൊളിയുകയാ. എന്നിട്ടോ അതിന്നൊരു മനുഷ്യനങ്ങ് എഴുന്നേറ്റ് വരികയാ. കഴുതയെ പോലെയാ തല, ബാക്കിയുള്ള മുഴുവൻ മനുഷ്യനെ പോലെയാ. എന്നിട്ടോ ഒരു കഴുതയെ പോലെ അലറുകയാ. എന്നിട്ട് അതേപോലെ തന്നെ ആ കബറിലേക്ക് തന്നെ പോയിട്ട് ആ കബറുണ്ടല്ലോ പൂർവ്വ രീതിയിലാവുകയാ. അതോ ആ സമയത്തുണ്ടല്ലോ അറിയില്ല ആരാണിത്, 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 ഈ മനുഷ്യൻ ആരാ? ആകെ ഭയപ്പെടുകയാ, ആകെ ഭയപ്പെടുകയാ. ആ സമയത്തതാ ഒരു സ്ത്രീ വന്നുകൊണ്ട് ചോദിക്കോയാ, ആ പുറത്തു നിന്ന് വന്ന മനുഷ്യൻ ആരെന്നറിയോ? ആ കബറിൽ നടുതേറ്റ് വന്ന മനുഷ്യൻ ആരെന്നറിയോ? ദൂരത്തേക്ക് ഒരു സ്ത്രീയും അവിടെ ഇരിക്കുന്നുണ്ടല്ലോ, ഒരു തുന്നുന്ന സ്ത്രീ അവിടെ ഇരിക്കുന്നുണ്ട്. എന്നിട്ട് പറയാ ോട് പറയാ, ആ പുറത്തേക്ക് വന്ന മനുഷ്യനുണ്ടല്ലോ, ആ മനുഷ്യന്റെ ഉണ്ടല്ലോ ഉമ്മയാ, ആ വിദൂരത്ത് നിന്നുകൊണ്ടുണ്ടല്ലോ തുന്നുന്നത്. എന്തേ ഇങ്ങനെ ഒരു ശിക്ഷയല്ല കൊടുത്തത്? ഇവിടെയും മദ്യമാണ് വരുന്നത്, ഇവിടെയും മദ്യമാണ് വരുന്നത്. മുഴുകുടിയനായ മനുഷ്യനാണ് ഇത്രയാ പുറത്തു നിന്ന് വന്ന പൊന്നുവോ? സദാസമയം കുടിക്കുന്നവനാ. അതുകൊണ്ട് കാസർഗോഡുകാരാ വേദനയോടുകൂടെ പറയാ, വേദനയോടുകൂടെ പറയാ. പ്ലസ് വണ്ണിൽ പഠിക്കുന്ന ഒരു വിദ്യാർത്ഥി നിങ്ങളുടെ മക്കള് പറയുന്നത് പോലെ പറയാ, കള്ള് വേണ്ട പോരെ, കള്ള് വേണ്ട പോരെ, കഞ്ചാവ് വേണ്ട പോരെ, വ്യഭിചാരം വേണ്ട പോരെ, നാളെ മരണപ്പെട്ട് കഴിഞ്ഞാ കള്ള് വരില്ല പോരെ, കഞ്ചാവ് വരില്ല, പറയാതിരിക്കാ കഴിയില്ല. മുസ്ലിം ഉമ്മത്ത് കേടുവന്നു പോകുമ്പോ, മുസ്ലിം ഉമ്മത്ത് കേടുവന്നു പോകുമ്പോ കാസർഗോഡ് ജില്ലക്കാരേ ചിന്തിച്ചോ, പലോരവനോടെന്ന് പറഞ്ഞു ഇവിടെ വല്ലാതെ കള്ളു കുടിക്കുന്നവരുണ്ടെന്ന്, വല്ലാതെ കഞ്ചാവിന്റെ അടിറ്റായി പോയവരുണ്ടെന്ന് നിങ്ങളെ കുറ്റം പറയുകയല്ല. കാലവധപ്പതനത്തിന്റെ അധപ്പതനത്തിലേക്ക്, അധപ്പതനത്തിന്റെ അധപ്പതനത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാ. കാസർഗോഡുള്ള യുവത്വേ, കാസർഗോഡുള്ള യുവത്വേ, മാർഗത്തിൽ ചെലവഴിച്ച യുവത്വത്തിനുണ്ടല്ലോ അർശിന്റെ തണൽ ലഭിക്കാൻ. അല്ലാഹുവേ, അല്ലാഹുവേ, ഇവിടുത്തെ യുവത്വത്തെ നീ അതിൽ ഉൾപ്പെടുത്തണേ. അല്ലാ, ഇന്നൊരു തീരുമാനമെടുത്തോ, കാസർഗോഡുള്ള പൊന്നു പോലെ, കാസർഗോഡുള്ള പൊന്നു പോലെ ഇന്നൊരു തീരുമാനം.
വിചാരം എടുത്തോ, ഇനി കള്ള് വേണ്ട, ഇനി കഞ്ചാ വേണ്ട, ഇനി വിചാരം വേണ്ട. കാരണം ഞാൻ നിങ്ങൾക്ക് മുമ്പ് പറഞ്ഞു തരട്ടെ, നിങ്ങൾക്കൊരു ചിന്തയുണ്ടാകും. ഇപ്പോ എടുത്തുന്ന കാരണം എന്താ? കള്ളു കുടിക്കുന്ന പൊന്നുപോലെ കഞ്ചാവിനടിച്ചായി പോയ പൊന്നുപോലെ നിന്നെ ഞാൻ കുറ്റം പറയില്ല. കാരണം കാലത്തിന്റെ അധപ്പതനമോ, നിന്നെ ഞാൻ കുറ്റം പറയില്ല. കാലം അധപ്പതനത്തിന്റെ അധപ്പതനത്തിലേക്ക് പോകയാ, കുറ്റം പറയാ ഞാൻ ആരുമില്ല. നിന്നോട് ഉപദേശിക്കുകയാ, നിനക്ക് പറഞ്ഞു തരുകയാ. കാരണം എന്തെന്നറിയോ? 25 പൊന്നുപോലെ, 22 പൊന്നുപോലെ, 23 പൊന്നുപോലെ, 22 പൊന്നുപോലെ, ചോരത്തുളപ്പുള്ള പ്രായമുള്ള യുവത്തവേ, കള്ളു കുടിച്ചോ എന്തോടെന്ന് ചോദിക്കുന്ന യുവത്തവേ, പറയട്ടെ പറയട്ടെ. കാരണം എന്തെന്നറിയോ? പറയാതിരിക്കാ കിടയില്ല, പറയാതിരിക്കാ കിടയില്ല. നിങ്ങൾക്കറിയോ 22 ഫദ്ലുർ റഹ്മാൻ? നിങ്ങൾക്കറിയോ റഹ്മാൻ എന്ന് പറയുന്ന കണിക്കാവിന്റെ വാഫി പി ജി ക്യാമ്പസിൽ പിടിക്കുന്ന 22 പൊന്നു വയസ്സുള്ള പൊന്നുമോനാ, എന്റെ പ്രിയപ്പെട്ട യുവത്തവേ, കേട്ടോ, ഇത് കൽവ് കൊണ്ട് കേൾക്കണേ. എന്നിട്ടോ കണ്ണൂര് ഭാഗത്തേക്കൊരു കല്യാണത്തിന് വേണ്ടി ഫദ്ലുർ റഹ്മാൻ പോവുകയാ. 22 പ്രായം, ചിന്തിക്കണം, 22 പ്രായം. കണ്ണൂര് ഭാഗത്തേക്കൊരു കല്യാണത്തിന് വേണ്ടി കടന്നു പോവുകയാ. എന്നിട്ടതാ തന്റെ സുഹൃത്തുക്കളോട് കൂടെയാ കല്യാണത്തിന് പങ്കെടുക്കുകയാ. എന്നിട്ട് തിരിച്ചു വരികയാ. ഏതോ ഒരു ഭാഗത്തൊരു വാഹനം നിർത്തിയിട്ടുണ്ടത്രേ. ഈ പൊന്നുപോന്റെ ബൈക്ക് എടുത്തുകൊണ്ട് തിരൂരുള്ളതിന്റെ വീട്ടിലേക്ക് കടന്നു പോവുകയാ. മറ്റുള്ള സുഹൃത്തുക്കൾ നേരെ വിദ്യാഭ്യാസ സ്ഥാപനത്തിലേക്ക്, താൻ പഠിക്കുന്ന കോളേജിലേക്ക് പോവുകയാ. ഈ ഫദ്ലുർ റഹ്മാൻ എന്ന പൊന്നുവോ, ഈ ഫദ്ലുർ റഹ്മാൻ എന്ന പൊന്നുവോ നേരെ പോകുന്നത് എന്റെ വീട്ടിലേക്കാണ്. കാരണം 2-3 ദിവസമായിട്ടുണ്ടാവല്ലോ മാറുന്നിട്ട്, അമ്മയെ കാണാൻ വേണ്ടിയിട്ട് ഈ പൊന്നുമോൻ പോവുക. തന്റെ ബൈക്ക് ഷാട്ടാക്കുകയാ തിരൂരിലുള്ള തന്റെ വീട്ടിലേക്ക്, തന്റെ പൊന്നുമ്മയെ കാണാ വേണ്ടി പോവുകയാ. ഉമ്മ കൊതിച്ചുട്ടാകുമല്ലോ, എന്റെ പൊന്നുവോ വരികയാ, എന്റെ പൊന്നുവോ വരികയാ. അവന് വേണ്ടത് എന്താണെങ്കിലും കൊടുക്കണ്ടേ, അവന് പ്രഭാത ഭക്ഷണം കൊടുക്കണ്ടേ. ഒരാ വീട്ടിലെ ഏറ്റവും വലിയ മൂത്ത മോനാ, ബാക്കി 3 മക്കളും ഈ പൊന്നുമോന്റെ താഴയാ. എന്നിട്ടോ ഇവിടുത്തെ യുവത്തവേ ചിന്തിച്ചോ, ചിന്തിക്കണം, ഈ പ്രിയപ്പെട്ട പൊന്നുമോൻ ഇങ്ങനെ ബൈക്കിലൂടെ യാത്ര ചെയ്യുകയാ. തിരൂരുണ്ടല്ലോ, തിരൂരിലേക്ക് വീട്ടിൽ തന്റെ വീട്ടിലേക്ക് പോവുകയാ. ഓ സമയത്തതോ വണ്ടി വന്നിടിക്കുകയാ. ഈ ഫദ്ലുർ റഹ്മാന്റെ നേരെ വണ്ടി വരികയാ. ഫദ്ലുർ റഹ്മാ ഓൺ ദ സ്പോട്ട് മരണപ്പെടുകയാ. ഇങ്ങനത്തെ പൊന്നുപോരാ, 22 റോഡിലൂടെ ഒരു നേരത്തെ ആശങ്ക അങ്ങ് മരണപ്പെടുകയാ. എന്നിട്ടോ കാസർഗോഡുള്ള യുവത്തവേ, കാസർഗോഡുള്ള യുവത്തവേ, ഈ ഫദ്ലുർ റഹ്മാ മരണപ്പെടുകയാ. ഈ പ്രിയപ്പെട്ട പൊന്നുപോൻ എന്തൊക്കെ തന്റെ ഹൃദയങ്ങളിൽ ആഗ്രഹമുണ്ടാകും. 22 ഇവിടെ എത്രയെത്രയോ 22 ഈ പൊന്നുപോൻ എത്രയെത്ര ആഗ്രഹങ്ങളുണ്ടാകും, എന്തെല്ലാം ആഗ്രഹങ്ങളുണ്ടാകും. കോളേജ് എന്ന വാഫി ബിരുദമെടുത്തിറങ്ങിയാൽ ഇന്ന കോഴ്സിലേക്ക് ചേരണം, ഇന്ന മേഖലയിൽ ജോലി ചെയ്യണം. ഈ പ്രിയപ്പെട്ട പൊന്നുമാകി എന്തൊക്കെ ആഗ്രഹങ്ങളുണ്ടാകും. എന്റെ പൊന്നുപോന് ഇന്ന രീതിയിൽ പഠിപ്പിച്ചല്ലോ, ഇനി ഇന്ന മേഖലയിലേക്ക് വീഴണമല്ലോ എന്നൊക്കെ ആഗ്രഹം ഉണ്ടാകുമല്ലോ. എന്നിട്ടോ എല്ലാ ആഗ്രഹങ്ങളെയും അവസാനിപ്പുകയാണ്. ഫദ്ലുർ റഹ്മാ, അല്ലാഹുവിന്റെ ഫദ്ലുർ റഹ്മാ ഇവിടെ പറയുകയാ. എന്നിട്ടോ ആ ഉമ്മാക്ക് എങ്ങനെയാ താങ്ങാൻ കഴിയുക, ആ വാപ്പച്ചിക്ക് എങ്ങനെയാ താങ്ങാൻ കഴിയുക. കാരണം എന്തെന്നറിയോ? 22 പൊന്നുപോനാ ലോകത്തുനിന്ന് വിട പറഞ്ഞിരിക്കുന്നത്. 22 പൊന്നുപോനാ, അല്ലാഹുവേ അല്ലാഹുവേ, ആ ഫദ്ലുർ റഹ്മാന്റെ കബറിടം നീ
വിശാലമാക്കണേ അല്ലാ, അല്ലാഹുവേ സ്വർഗ ഫുദോപാക്കണേ അല്ലാ. പക്ഷേ ഫളു റഹ്മാൻ ഭാഗ്യവാനാ. കാരണം എന്തെന്നറിയോ ആ മഹല്ലത്തിൽ ഏറ്റവും കൂടുതൽ ജനാസ നിസ്കാരത്തിന് പങ്കെടുത്തതുണ്ടല്ലോ, അത് ഫളു റഹ്മാന്റെ ജനാസ നിസ്കാരത്തിനാ. എത്രയെത്രയോ മുത്തഅല്ലിമീങ്ങൾ പങ്കെടുക്കുകയാ, ഉസ്താദന്മാർ പങ്കെടുക്കുകയാ, അഹ്ലുൽ ബൈത്തുള്ള സയ്യിദന്മാർ പങ്കെടുക്കുകയാ, അങ്ങയുണ്ടല്ലോ അത്തരത്തിലുള്ള ആളുകളെല്ലാം പങ്കെടുത്തുകൊണ്ട് ഫളു റഹ്മാൻ അടക്കം ചെയ്യുമോ? ഫളു റഹ്മാൻ ഭാഗ്യവാനാ. അതുകൊണ്ട് യുവത്വേ ചോരത്തിളപ്പിന്റെ പ്രായമാണെന്ന് പറഞ്ഞുകൊണ്ട് അഹങ്കാരത്തോടുകൂടെ കാസർഗോഡിന്റെ ജില്ലയിലൂടെ നടക്കണ്ട. ഏത് സമയവാ അസ്രാഹീൽ വരിക എന്നറിയില്ല. എത്രയോ മരണത്തിന്റെ കഥകൾ നിങ്ങൾക്ക് മുമ്പിൽ പറഞ്ഞു തരാറുണ്ട്. സമയത്തിന്റെ അതിക്രമം കാരണം ഞാൻ പറയുന്നില്ല. അങ്ങനെയുണ്ടല്ലോ അബൂ റളിയല്ലാഹു അൻഹു അദാ മുടുകുടിയനാ, ഒരു സമയത്തുണ്ടല്ലോ കള്ളുകുടിച്ചുകൊണ്ട് തന്റെ വീട്ടിലേക്ക് കിടന്നു വന്നപ്പോ ഉമ്മ പറഞ്ഞത് എന്തെന്നറിയോ? പൊന്നു പോലെ കുടിക്കണ്ടെന്ന് പറഞ്ഞുകൊണ്ട് തടസ്സം നിന്നപ്പോ ഉരുളൊക്കെ എടുത്തുകൊണ്ട് ആ അമ്മയോട് പറഞ്ഞത്രേ, കഴുതയെ പോലെ ചില കാതിരുന്നു, ഇതുകൊണ്ട് ഞാൻ ഒന്നങ്ങ് തരുമെന്ന് പറഞ്ഞു പോ. ആ ഉമ്മയുടെ കൽവൊന്ന് വേദനിച്ചു പോയിട്ടുണ്ടാകുമല്ലോ, ആ ഉമ്മയുടെ കൽവുണ്ടല്ലോ ഒന്ന് തകർന്നു പോയിട്ടുണ്ടാകുമല്ലോ. ആ സമയത്തതാ ഈ മനുഷ്യൻ പിന്നെ മരണപ്പെട്ടപ്പോ ഇത് ഈ പറഞ്ഞത് അസറിന്റെ സമയത്താ. എല്ലാ ദിവസവും അസറിന്റെ സമയമാകുമ്പോ ആ കബറിടത്തിൽ നിന്ന് എഴുന്നേറ്റ് വന്നുകൊണ്ട് ഇങ്ങനെ സംഭവിക്കുകയാ. നാലാമതായി അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞതെന്താ? സിലത്തു റഹ്മി മിൻ ഖിബലിഹിമാ, ഭാഗത്തിലുള്ള ബന്ധങ്ങൾ ചേർക്കണമെന്നാണ്, മാതാപിതാക്കളുടെ ഭാഗത്തിലുള്ള ബന്ധങ്ങൾ ചേർക്കണമെന്നാണ് അല്ലാഹുവിന്റെ റസൂല് നാലാമതായി പറഞ്ഞത്. ഒരു സമയത്ത് ഒരു വ്യക്തി കൊന്നുകൊണ്ട് അല്ലാഹുവിന്റെ റസൂലിനോട് പറഞ്ഞു, അല്ലാഹുവിന്റെ നബിയെ, ഞാൻ വലിയൊരു പാപമോചനമാകാൻ എന്താണ് എനിക്കൊരു വഴിയുള്ളത്? ആ സമയത്ത് അല്ലാഹുവിന്റെ റസൂൽ ചോദിച്ചു, നിനക്ക് ഉമ്മയുണ്ടോ? ഉമ്മയില്ല. നിങ്ങളുടെ അനുജത്തിയുണ്ടോ? ഉണ്ട് നബിയെ. എന്നാൽ അവർക്ക് ഖിദ്മത്ത് ചെയ്ത് ഖാദിമായി കൊണ്ട് ജീവിച്ചോ, അതാണ് നിന്റെ ആ ദോഷ പൊറുക്കാനുള്ളൊരു വഴിയെന്ന് അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു കൊടുക്കുമ്പോ മാതാപിതാക്കളുടെ ഭാഗത്തിലുള്ള ബന്ധം ചേർക്കണമെന്ന് നാലാമതായിട്ട് അല്ലാഹുവിന്റെ റസൂല് നമ്മെ പഠിപ്പിച്ചു. നാല് കടമകൾ ഞാൻ സദസ്സിനോട് പറഞ്ഞു. ഈ പറയുന്ന എനിക്കും കേട്ട നിങ്ങൾക്കും നല്ല രീതിയിൽ നാല് കടമകൾ പറഞ്ഞുകൊണ്ട് ജീവിക്കും, നാല് കടമകൾ ജീവിതത്തിൽ പ്രാവർത്തികമാക്കിക്കൊണ്ട് ജീവിക്കാൻ അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹു തൗഫീഖ് നൽകിക്കൊണ്ട് അനുഗ്രഹിക്കുമാറാകട്ടെ. ഇനി ചിലവർക്ക് ഒരു ചിന്തയുണ്ടാകും, ഞാൻ അഞ്ചു വക്കത്ത് പള്ളിയിൽ പോകുന്നവനാ, ഞാൻ അഞ്ചു വക്കത്ത് പള്ളിയിൽ പോകുന്നവനാ, സദാസമയവും ഞാൻ മോദീൻ ഉസ്താദ് പള്ളിയിൽ നിന്ന് ഭംഗി വിളിച്ച അസ്സലാത്തു ഖൈറു മിനന്നൗം എന്ന പള്ളിയിൽ നിന്ന്, കാസർഗോഡ് പള്ളിയിൽ നിന്ന് മോദീൻ ഉസ്താദ് വിളിച്ചോ, ഒന്നാമത്തെ സഫിലെത്തുന്നവരാണ് ഞാൻ. ദുഹറിന്റെ സമയത്ത് പള്ളിയിൽ പോകുന്നവനാ, അസറിന്റെ സമയത്ത് പള്ളിയിൽ പോകുന്നവനാ. ഒരു സമയം പോലും മുടക്കാതെ, ഒരു വഖത്ത് പോലും മുടക്കാതെ പള്ളിയിൽ പോകുന്നവനാണെന്നൊരു ചിന്തയുണ്ടാകും. ആ ചിന്തയുള്ളവനാണെങ്കിൽ മാറ്റിവെച്ചോ, ഒരുമ്മയുണ്ടല്ലോ വിളിച്ചുകൊണ്ട് പറയാ, എന്തെന്നറിയോ, ഒരു പൊന്നുപോലുള്ള ഉമ്മയാ. ബാക്കിയെല്ലാ പെൺമക്കളാ ആകോര് പൊന്നുമോനാണുള്ളത്. ഈ പൊന്നുപോലുണ്ടല്ലോ വലിയ ഗവൺമെന്റ് ഉദ്യോഗമുള്ള ഒരു പെണ്ണിനെ കെട്ടിയപ്പോ എല്ലാം മറന്നിരിക്കുകയാ. ആ പ്രിയപ്പെട്ട പൊന്നുവോ ഉമ്മയെ ഓർക്കുന്നില്ല, ഉമ്മയെ മറന്നിരിക്കുകയാ. എന്തെന്നറിയോ ഈ മനുഷ്യൻ പറയുകയാ, അതുകൊണ്ട് ഗവൺമെന്റ് ഉദ്യോഗമുള്ള പെണ്ണിനെ കിട്ടുമ്പോ എല്ലാം മറന്നുപോയിരിക്കുകയാ. ആ സമയത്തതാ ഉമ്മ വിളിച്ചുകൊണ്ട് സങ്കടം പറയാ, ഇവർക്ക് മുമ്പിലാ അല്ലാഹുവിന്റെ റസൂലിന്റെ ഹദീസ് ഇവിടെ പറയാ പോവുകയാ. ഒരു മനുഷ്യനുണ്ടല്ലോ, ഒരു സഹാബി ഉണ്ടല്ലോ, അല്ലാഹുവിന്റെ റസൂലിനോട് വന്നുകൊണ്ട് പറയാ,
എന്തെന്ന് അറിയോ? നബിയേ സല്ലൈതു സലവാതി ഖംസാ, നബിയേ അഞ്ച് വഖത്ത് ഞാൻ നിസ്കരിക്കുന്നുണ്ട് നബിയേ, വസുംതു റമദാനാ, റമദാൻ മാസത്തിൽ ഞാൻ നോമ്പ് നോൽക്കാറുണ്ട് നബിയേ, എല്ലാ സമയത്തും റമദാൻ മാസത്തിൽ ഞാൻ നോമ്പ് നോൽക്കാറുണ്ട്, വഖുംതുഹു അതിന് വേണ്ടി നിൽക്കാറുണ്ടെന്ന് പറഞ്ഞാ പാതിരാത്രിയുടെ നിശബ്ദത്തിൽ എല്ലാവരും ഉറങ്ങിക്കിടക്കുമ്പോ ഞാൻ നിസ്കരിക്കാറുണ്ട് നബിയേ, തറാവീഹിന് ഞാൻ പോകാറുണ്ട്, എല്ലാവരും എല്ലാവരും ഉണ്ടല്ലോ എല്ലാവർക്കും മടിയുള്ള തറാവീഹിന് പോലും ഞാൻ പോകാറുണ്ട്. നീ മനുഷ്യൻ പറയുകയാ ആത്തു സക്കാത്ത് ഞാൻ നൽകാറുണ്ട്, അതിന്റെ സമയം വരുമ്പോ അതിന്റെ അവകാശികൾക്ക് ഞാൻ സക്കാത്ത് കൊടുക്കാറുണ്ട്. അപ്പൊ ഞാൻ ആരാ നബിയേ? ആ സമയത്തുണ്ടല്ലോ, ആ സമയത്തുണ്ടല്ലോ അല്ലാഹുവിന്റെ റസൂല് പറയുകയാ, അല്ലാഹുവിന്റെ റസൂല് മറുപടി പറയുമ്പോ ഈ സമൂഹത്തിന് മാത്രം ആ പറഞ്ഞ വ്യക്തിക്ക് മാത്രമുള്ളതല്ല എല്ലാ മുസ്ലിമിനുമുള്ള മറുപടിയാ. മൻമാത്ത അലാഹദാ, ഒരവസ്ഥയില് ഇതുപോലൊരു മനുഷ്യൻ മരിച്ച എന്തെന്നറിയോ? കാനമ അന്നബിയന വ സിദ്ദീഖിന വ ശുഹദാ വ സാലിഹീൻ യൗമൽ ഖിയാമ, അന്ത്യനാളിൽ ഉണ്ടല്ലോ സിദ്ദീഖീങ്ങളോട് കൂടയാ, ശുഹദാക്കളോട് കൂടയാ, സാലിഹീങ്ങളോട് കൂടയാ. റസൂൽ എവിടുന്ന് പറയുന്നുണ്ട്, മാലം വാലിദൈഹി, മാതാപിതാക്കളെ ബുദ്ധിമുട്ടിച്ചവരിതൊന്നുമില്ല. അതുകൊണ്ടുണ്ടല്ലോ കാസർഗോഡ് വന്നവര്, കാസർഗോഡ് വന്നവര് എത്ര നിസ്കരിച്ചിട്ട് അള്ളാഹുവിന്റെ റസൂൽ എടുത്തു പറഞ്ഞതാ. അതുകൊണ്ട് ചിന്തിച്ചോ, അതുകൊണ്ട് ചിന്തിച്ചോ, അതുകൊണ്ട് ചിന്തിച്ചോ. ഇനി ഈ പ്രസംഗം കേട്ട് നാല് കടമകൾ പഠിച്ചവരാ ഞാനും നിങ്ങളോ ഇന്ന് വീട്ടിൽ പോയിട്ട് ഉമ്മയോടും ബാപ്പയോടും എന്തെങ്കിലും പിണക്കമുണ്ടെങ്കിൽ പുറത്തു തരണേ ഉമ്മ, വാപ്പാ പുറത്തു തരണേ എന്ന് പറയാനുള്ള മനസ്സ് വേണോ? എന്ത് ചെയ്താലും അവർ പുറത്തു തരുമല്ലോ. അതുകൊണ്ട് ഇന്ന് തന്നെ പോയിട്ട് ഉമ്മ നിങ്ങളോട്, ചിലപ്പോ ചിലവരൊന്ന് മനസ്സുകൊണ്ടേ വെറുപ്പ് വെച്ചിട്ടുണ്ടാകുള്ളൂ, അവര് പോയിട്ട് അവര് പോലും പോയിട്ട് പറയണം ഉമ്മ നിങ്ങളോട് മനസ്സുകൊണ്ടാണെങ്കിലും ഞാൻ വെറുപ്പ് വെച്ചിട്ടുണ്ടുമ്മ. അവരുടെ അവർക്കൊരു പടുചുംബനം കൊടുത്തിട്ട് അവരൊക്കെ അത് സ്നേഹിക്കുന്നവരാ. നിങ്ങൾക്കുണ്ടല്ലോ, നിങ്ങൾക്കുണ്ടല്ലോ അവർക്ക് എന്തേ ഒരു സ്നേഹം കൊടുക്കാൻ കഴിയാത്തത്. അതുകൊണ്ട് എന്റെ കാസർഗോഡുള്ളവരെ, ഈ പ്രസംഗം കേരളത്തിന്റെ ഇന്നത്തെ സദസ്സുണ്ടല്ലോ, കേരളത്തിലെ മതപ്രഭാഷണ വേദികൾക്കൊരു കുറവുമില്ല. എത്ര എത്രയോ സദസ്സുകൾ ഇന്ന് കേരളത്തിന്റെ പല മേഖലയിലായിട്ട് കാസർഗോഡ് ജില്ല മുതലുണ്ടല്ലോ, കാസർഗോഡ് ജില്ല മുതൽ കേരളത്തിന്റെ മുഴുവൻ ജില്ലകളിൽ ഇന്ന് മതപ്രഭാഷണത്തിന് യാതൊരു കുറവുമില്ല. പക്ഷേ മാറ്റം വേണ്ടത് നമുക്ക്. ഈ പറയുന്ന എനിക്കും കേൾക്കുന്ന നിങ്ങൾക്കൊരു മാറ്റം വരണ്ടേ? അതുകൊണ്ട് പറയാ, അതുകൊണ്ട് പറയുക, ഈ പറയുന്ന നാല് കടമകൾ ഞാൻ പറഞ്ഞതാ. അതുകൊണ്ട് നല്ല രീതിയിൽ ജീവിതത്തിൽ പ്രാവർത്തികമാക്കിക്കൊണ്ട് ജീവിക്കാഹുവേ. അല്ലാഹുവേ ഈ പറയുന്ന എനിക്കും കേട്ട ശ്രോതാക്കൾക്കും നീ തൗഫീക്ക് നൽകണേ അല്ലാഹ്. വടയില്ലാതെ കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാ, ഒരു നേരത്തെ വടയില്ലാതെ, ഒരു നേരം പോലെ വടയില്ലാതെ വേദന അനുഭവിച്ചു കൊണ്ടിരിക്കുന്നവരാ ഞാനും നിങ്ങളും. നിങ്ങൾക്കറിയോ എന്റെ കോളേജിലെ മലപ്പുറത്ത് തൂതാ വാഫി ക്യാമ്പസിൽ ഒരു നേരത്തെ വെള്ളമില്ലാതെ, കുടിക്കാൻ പോലും വെള്ളമില്ലാതെ. മുത്തല്ലിമീങ്ങൾ എന്റെ പ്രിയപ്പെട്ട സഹപാഠി സുഹൃത്തുക്കൾ, ഒരു ഗ്ലാസ് വെള്ളം കുടിക്കാ, ഒരു ഗ്ലാസ് വെള്ളം കുടിക്കാനില്ലാതെ അപ്പുറത്തെ വീട്ടിലേക്ക് പോയി വെള്ളം കുടിക്കുന്ന ഗതിയാ. പിന്നാന്ന് കോഴിക്കോട് പ്രസംഗം കഴിഞ്ഞിട്ട് ഞാൻ എന്റെ വീട്ടിലേക്ക് തിരിച്ചു പോരുമ്പോ അതാ 12 മണി സമയത്ത് കടകമ്പോളങ്ങളെല്ലാം പൂട്ടിയിരിക്കുകയാ, വെള്ളം കുടിക്കാനില്ലാതെ കഷ്ടപ്പെടുകയാ. എന്നിട്ട് പിറ്റേ ദിവസത്തെ 7:30 മണിക്കാണ് ഞാൻ വെള്ളം കുടിച്ചതെങ്കിൽ എല്ലാവരും വേദനയിൽ അനുഭവിച്ചു കൊണ്ടിരിക്കുകയാ. നമ്മുടെ എല്ലാ സങ്കടങ്ങളും വേവലാദികളും പറയാ, നമുക്കൊരു തങ്ങൾ വന്നിട്ടുണ്ട്. അല്ലാഹുവേ, അല്ലാഹുവേ,
അവർക്ക് നീ ആഫിയത്തുള്ള ദീർഘായുസ് നൽകണയല്ല. മഴ ലഭിക്കാനുള്ള ലഭിക്കാനുള്ളൊരു കാരണമുണ്ടല്ലോ. ഇസ്തഗ്ഫിറൂ റബ്ബക്കും, നിങ്ങളുടെ അല്ലാഹുവിനോട് നിങ്ങൾ ഇസ്തിഗ്ഫാർ ചോദിക്കണേ. ഇസ്തിഗ്ഫാർ ചോദിച്ചു കൊണ്ട് അല്ലാഹുവിലേക്ക് അടുക്കാം. അതുകൊണ്ട് റബ്ബേ ഞങ്ങൾക്ക് നല്ല മഴ നൽകണേ അല്ലാഹ്. ഞങ്ങൾ ദുആ ചെയ്യും അതുകൊണ്ട് തന്നെ നല്ല മഴ നൽകണേ അല്ലാഹ്. പ്രിയപ്പെട്ടവരെ, ഈ പ്രസംഗത്തിന് വേണ്ടി ദുആ ചെയ്യാൻ പറഞ്ഞ ഒരുപാട് പേരുണ്ട്. ഓൺലൈനിലൂടെ പരിപാടി കണ്ടവരുണ്ട്. എന്റെ പ്രിയപ്പെട്ട ഒരു പോലീസ് ഉദ്യോഗസ്ഥരുണ്ട്. എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളുണ്ട്. എന്റെ പ്രിയപ്പെട്ട എല്ലാവർക്കും ഖൈർ കൊടുക്കണേ അല്ലാ. തങ്ങളുപ്പയുള്ള സദസ്സ ഖൈർ കൊടുക്കണേ അല്ലാ. റഹ്മത്ത് കൊടുക്കണേ അല്ലാ. സലാമത്ത് കൊടുക്കണേ അല്ലാ.